SSF-ന്റെ പ്രസിദ്ധീകരണത്തിൽ അഹ്ലുസുന്നത്തി വൽജമാഅത്തിന്റെ ആദർശത്തോട് 100% കൂറ് പുലർത്തുന്ന പരിഭാഷ എന്ന് പരസ്യം നൽകിയതിനെ പറ്റിയാണ് മൂപ്പര ചോദ്യം. എന്ത്? അതും ഞങ്ങളും തമ്മിൽ എന്ത് ബന്ധാണ്? അതെന്നെ ഞങ്ങൾ ഇക്കാലം വരെ പറഞ്ഞത്, നിങ്ങളും അഹ്ലുസുന്നത്തി വൽജമാഅത്തും തമ്മിൽ ബന്ധമില്ല, നിങ്ങളും അഹ്ലുസുന്നത്തി വൽജമാഅത്തും തമ്മിൽ ബന്ധമില്ല, ആ പരിഭാഷയിൽ നിങ്ങളും തമ്മിൽ ബന്ധമില്ല. കാരണം അത് അഹ്ലുസുന്നത്തി വൽജമാഅത്തിനോട് കൂറ് പുലർത്തുന്നതാണ്. ഇനി അതിന്റെ ഇടയിൽ ഉണ്ടായ ഒരു തമാശ, ഇയാള് ഇത് നിഷേധിക്കുന്നത് കണ്ടപ്പോ നമുക്കറിയാം നിഷേധിക്കും, ഇത് ഈ പരിഭാഷ വരെ നിഷേധിക്കും, അതുകൊണ്ട് നമ്മൾ റിസാല കൊണ്ടുവന്നിരുന്നു. അപ്പൊ ബേക്കിലുള്ള നമ്മളെ പണ്ഡിതന്മാര് ഈ റിസാല എടുത്തിട്ട് സക്കരിയ സലാഹിക്ക് കൊടുക്കുന്നത് അവിടെ ഉള്ള ഒരു മുസ്ലിയാർ കണ്ടു. അപ്പുറത്തുള്ള മുസ്ലിയാർ കണ്ടു, ഒരേ സ്റ്റേജിൽ ഇരിക്കല്ലേ. അപ്പോ ഇയാൾ ഈ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഈ മുസ്ലിയാർ കുറിപ്പ് കൊടുക്കുകയാണ്, റിസാല എടുക്കുന്നുണ്ട്, റിസാലയുടെ പരസ്യം എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് കൊടുത്തു. പ്രസംഗിക്കുന്ന ഇയാൾക്കറിയോ എന്താ റിസാല, എന്താ പരസ്യം? ഇയാൾക്കിതൊന്നും അറിയില്ല, ഇയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പൊ ഇങ്ങനെ ഒരു കടലാസ് കിട്ടിയപ്പോ അയാൾ അതിന് നടത്തുന്ന പ്രതികരണം കേൾക്കണം. നിങ്ങൾക്ക് അതുകൂടി ഒന്ന് കേൾക്കുക. ബാക്കി റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മുടെ മാസികണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക വാരിക, ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം ഇതിൽ പറയാണ് എന്താ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെ കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. അന്ന് അറിയിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ പറയുന്നത് വേറെ ഒന്നാണ്. റിസാലയുടെ പരസ്യം എന്ന് പറഞ്ഞാൽ മുജാഹിദികൾ റിസാല എടുക്കുന്നുണ്ട്, റിസാലയില് നമ്മളങ്ങനെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ലേശൊരു ഉള്ളതാളാണെങ്കിൽ അത് അപ്പൊ ഓർമ്മയേണ്ടതാണ്. ഇയാൾക്ക് ഓർമ്മയില്ല, ഇയാൾ എന്താ പറഞ്ഞു, റിസാലയിലെ പരസ്യം നമുക്ക് അങ്ങനെ ഒരു വാരികയുണ്ട്, വാരിക മാസിക തന്നെ മൂപ്പരോട് മറന്നുപോയി. അല്ല, വാരിക മാസിക അതിൽ ആ കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിക്കണം. എന്ത് അതിലെന്താ വിശദമായി പറഞ്ഞത്? റിസാലയിലൊരു സംഗതി വിശദമായി പറഞ്ഞിട്ടില്ല. കുറിപ്പ് കൊടുത്ത മുസ്ലിയാരിതാ, നമ്മൾ റിസാലനെ തള്ളാ, ഈ മഖ്ദൂമിയുടെ പരിഭാഷയെ നമുക്ക് തള്ളാൻ കഴിയില്ല, അത് വഹാബികൾ ഉദ്ധരിക്കാൻ പോവാണ് എന്ന നിലയിലാ കുറിപ്പ് കൊടുത്തത്. മുമ്പതിങ്ങനെ വാങ്ങിയിട്ട് റിസാല പരസ്യം നമുക്ക് ഇങ്ങനെ ഒരു വാരികണ്ട്, ഒരു മാസികണ്ട്, വാരികണ്ട്, അതിൽ വിശദമായി പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചോ. ഇതാണ് വാദപ്രതിവാദത്തിന് വന്ന ആളുകളുടെ അവസ്ഥ. ഇനി വരാനുള്ള ആളുകളുടെ അവസ്ഥ എന്താവും? പണ്ട് രണ്ടാൾ വന്ന്, ഇപ്പൊ അതിൽ നിന്ന് രണ്ടാളിൽ ഒരാളെ ഒഴിവാക്കി ഒരാളേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത വാദപ്രതിവാദം 12-ാം തീയതി തൃശ്ശൂർ നടക്കണം, അതിൽ ആരാ ഉണ്ടായാന്നുള്ളക്കറിയാം. ഇക്കോലത്തിലായി അവിടെ പറഞ്ഞ ഒരു വസ്തുവും ഒരു തെളിവും ഇവിടെ ധരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. സമതിയത്തായിരുന്നു മണ്ണാർക്കാട് വാദപ്രതിവാദത്തിൽ കാര്യമായി ഉന്നയിച്ചത്. ഒരു അക്ഷരം സമതിയത്തിനെ പറ്റി പറയാൻ ഇവർക്കിവിടെ ധൈര്യം വന്നില്ല. ഇനിയോ പേരോട് വളരെയേറെ ആവേശത്തോടുകൂടി വായിച്ച ഈ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച വേറൊരു തെളിവ് എന്താ? ആ തെളിവ് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വഫാത്തായി പോയതിന് ശേഷവും അതിനു മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാൻ, നബിയോട് ശുപാർശ തേടാൻ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. അതാണ് നിങ്ങൾക്ക് കാണാം, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ വലൗ അന്നഹും ഇള്ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിർ ലഹും റസൂലു ലവജദുല്ലാഹ തവാബർ റഹീമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് തെറ്റ് ചെയ്തവർ വന്ന് നബിയോട് പറഞ്ഞ്, നബി തങ്ങളോട് ശഫാഅത്തിന് ആവശ്യപ്പെട്ട്, ശുപാർശക്ക് ആവശ്യപ്പെട്ട് നബി ശഫാഅത്ത് ചെയ്താൽ അവരും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അള്ള പൊറുത്തു കൊടുക്കുമെന്ന് പറയുന്നു. ഇതിന്റെ ഇതിന്റെ തഫ്സീറിൽ മുഴുവൻ പണ്ഡിതന്മാരും ആയത്താണ് അയാൾ തെളിവ് ധരിച്ചത്. ഇത് തെളിവ് ധരിച്ച് നമുക്കറിയാം എന്താ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക, നിങ്ങളോട് അവരോട് തന്നെ ആക്രമണം ചെയ്തു പോയാൽ അവര് നിങ്ങളെ സമീപിക്കുകയും എന്നിട്ടോ വസ്തഗ്ഫറുല്ലാഹ അവര് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക, വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക എന്ന്. നബിയെ എങ്ങനെ ഞങ്ങൾക്ക് പുറത്തേറണമെന്ന് പറയല, നബീനോട് ഞങ്ങളെ പാപം പൊറുക്കണമെന്ന് ആവശ്യപ്പെടലാണോ? നേർക്ക് നേരെ അതിന്റെ അർത്ഥതാൻ. അങ്ങനെ അർത്ഥം പറഞ്ഞാൽ അത് പിടികിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്തു? അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചു. അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് ഒരു ഭാഗം അയാൾ വായിക്കാൻ വായിച്ചിട്ട്
എന്താ ചെയ്തതെന്നറിയോ? വളരെ വലിയ ഒരു കൃത്രിമം അയാളെ കാണിച്ചു. അതിൽ കൃത്യമായി അവാനുമേൽ ഒരു ബ്രാക്കറ്റിൽ കൊടുത്ത ഒരു വിഷയമുണ്ട്. രണ്ട് പ്രാവശ്യം വായിച്ചപ്പോഴും ബ്രാക്കറ്റ് ഒഴിവാക്കിയാ വായിച്ചത്. ഒരു വിഷയം പറഞ്ഞു വരുമ്പോ അതുമായി അനുബന്ധമായ ഒരു വിഷയം എന്ന നിലയിൽ സൂചിപ്പിച്ച ഒരു കാര്യം, അതിനാണല്ലോ അവിടെ ബ്രാക്കറ്റ് കൊടുത്തത്. അതിനെന്തോ ഒരു പ്രത്യേകത വേറുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ചെന്ന് പറഞ്ഞാ പോരെ? എന്താ അമാനുമേലായി പറഞ്ഞത്? ഓരോ വ്യക്തിയും അവരെ നിരുപാധികം അനുസരിക്കൽ നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ, റസൂൽ നിലവിലുള്ളപ്പോൾ ശ്രദ്ധിക്കണം നമ്മള്, അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായി തീരുന്നു. റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സംഗതിയിൽ വിധി പ്രഖ്യാപിക്കാൻ റസൂലിന്റെ അടുക്കലേക്ക് പോകാതെ മറ്റുള്ള ആളുകളുടെ അടുക്കലേക്ക് പോകലുണ്ടായി, റസൂലിനെ നിഷേധിക്കലായി. എന്നിട്ട് ബ്രാക്കറ്റ് പറയാണ്, റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നിഷേധിക്കുന്നത് പോലെ തന്നെ റസൂലിന്റെ കാലത്തിൽ റസൂലിന്റെ വിധി പ്രഖ്യാപിക്കാതെ, വിധി അംഗീകരിക്കാതെ മറ്റുള്ളവരുടെ അടുക്കലേക്ക് പോകുന്നത് പോലെ തന്നെയാണെന്തും റസൂലിന്റെ കാലശേഷം റസൂലിന്റെ സുന്നത്ത് അംഗീകരിക്കാത്തതും എന്ന് ബ്രാക്കറ്റിൽ അവിടെ സൂചിപ്പിച്ചു. എന്നിട്ടോ പിന്നെ പറയാൻ, ഇനി അങ്ങനെ ഒരു അക്രമം അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുകയോ ഒരു കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണം ഉണ്ടാക്കുകയോ ഒരു കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെ കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുവേണിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. ഇതെല്ലാ കാലത്തേക്കും ബാധകമാണോ? അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിലുള്ളപ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ കാലശേഷം എന്ന് പറഞ്ഞത് എന്താ? കാലശേഷം എന്ന് പറഞ്ഞത് ബ്രാക്കറ്റിലാണ്. അതെന്താണ്? റസൂലിന്റെ സുന്നത്തിനെ നിഷേധിക്കലും റസൂലിനെ ജീവിതകാലത്ത് തള്ളുന്നതിന് തുല്യം തന്നെയാണ്. പോയി തേടലും പറയലും ഒക്കെയോ, റസൂലിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലോ, അത് ജീവിതകാലത്ത് മാത്രമാണ്. കാരണം അതാണ് പുറത്തു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. ഇത് വായിച്ചിട്ട് കൊറേ നേരം ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അയാള് തന്നെ അത് വായിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ, ഞാൻ വായിക്കാത്ത ഒന്നും അയാൾ വായിക്കുന്നില്ല. പക്ഷേ ബ്രാക്കറ്റ് ഒഴിവാക്കുന്നത് നമുക്ക് കാണാം. ബ്രാക്കറ്റിലുള്ളത് അയാൾ പറയും, ബ്രാക്കറ്റ് തന്നെ അയാൾ പറയുന്നില്ല. അത് പിന്നെ മുജാഹിദ് പക്ഷം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. തങ്ങളോട് ചോദിക്കുന്ന ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോ നേരത്തെ നിന്നുപോയല്ലോ, അത് കേൾക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം, കേട്ടോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായിത്തീരുന്നു. ഇനി ബാക്കി കേട്ടോളൂ. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്, ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണം ഉണ്ടാക്കുകയോ ഒഴിവു കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെ കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവര് ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്, വായിക്കുന്ന ഭാഗം. എന്നാൽ ഇതിൽ നിങ്ങൾ കേട്ടോ ബ്രാക്കറ്റിലുള്ളത്, ബ്രാക്കറ്റ് വായിച്ചില്ലെന്ന് മാത്രമല്ല അതിനു മുമ്പ് അയാൾ പറയുകയാണ്, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ വായിക്കുന്നത്. സഹോദരന്മാരെ, പക്ഷേ ബ്രാക്കറ്റിലുള്ളത് അയാൾ പറയുന്നില്ല,
ബ്രാക്കറ്റിലുള്ളത് വായിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല, അത് വായിക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയോ സക്കരിയ മൗലവി ഈ പറഞ്ഞ ഭാഗം വളരെ കൃത്യമായി തന്നെ ഈ ഭാഗം വിശദീകരിച്ചു. എന്താണ് ഈ പരിഭാഷയിൽ പറയുന്നത് എന്ന്, അമാനോലവി എന്താണ് സൂചിപ്പിച്ചത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നത് കൂടി നമുക്ക് കേൾക്കാം. കേന്നം ഇറക്കിയ പരിഭാഷ, ഊപ്പർക്ക് വിഷയത്തിന് ഉത്തരം കിട്ടാതെ ഊപ്പര് കേന്നം പരിഭാഷ ഉണ്ടെന്ന് കെണിഞ്ഞു നോക്കിയതാ. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓരോ വ്യക്തിയും അവരെ നിരുപാധികം അനുസരിക്കൽ നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഓരോ സമുദായത്തിലേക്ക് ദൈവദൂതന്മാർ അയച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ, അടിവരട്ട് മനസ്സിലാക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായി തീരുന്നു എന്ന് ബ്രാക്കറ്റിൽ പറയാണ്. റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ പറയാണ്, ഇനി അങ്ങനെ ഒരു അക്രമം അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്. റസൂലുള്ള ജീവിച്ചിരിക്കെ റസൂലുള്ളാനോട് വിധി തേടി പോകാതെ ജൂത നേതാവിന്റെ അടുത്ത് വിധി തേടി പോകല് അവനവനോട് കൂടി ചെയ്യുന്ന അക്രമമാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അത് ന്യായീകരണം ഉണ്ടാക്കുകയോ ഒഴികഴിവുകൾ സമർപ്പിക്കുകയല്ല, മറിച്ച് റസൂൽ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെ കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹുവർക്ക് പൊറുത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. റസൂലുള്ളാഹിനോട് ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് അത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട തവസ്സുലാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എനിക്കൊന്നു വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാറുണ്ട്. അത് തെറ്റ, അദ്ദേഹം സംബന്ധിച്ച് ഇവിടെ തർക്കമല്ല, അത് തവസ്സുലുമായി നമുക്ക് വാദപ്രതിവാദം നടത്തുമ്പോൾ അവിടെ പറയാം. ഇവിടെ ചോദിക്കുന്ന പ്രശ്നം ഇസ്തിഗാസയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം വേണ്ടതുണ്ട്. ഈ ഭാഗം കൃത്യമായി സക്കരിയ സലാഹി വിശദീകരിച്ചു. അത് വിശദീകരിച്ചപ്പോ ഇയാൾക്ക് മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെന്താ പണി എന്നറിയോ? സക്കരിയ സലാഹി ഇത് വായിച്ച് വിശദീകരിക്കുകയാണല്ലോ ചെയ്തത്. അപ്പോ ഒരു വിശദീകരണം എടുത്തിട്ട് ഇയാൾ പറഞ്ഞു, ഇതായി നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, നിങ്ങളില്ലാത്തത് വായിച്ചിട്ടുണ്ട്. എന്താ സക്കരിയ സലാഹി ആ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ മുമ്പിലുള്ളതുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചു. അത് പറഞ്ഞിട്ട് ഇയാൾ പറയാണ്, നിങ്ങൾ കൂട്ടി വായിച്ചതാണ്, കൃത്രിമം നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ആഘോഷം അയാൾ നടത്തുന്നുണ്ട്. ആ ആഘോഷത്തിന്റെ അർത്ഥശൂന്യത ബോധ ബോധ്യപ്പെടണമെങ്കിൽ അയാൾ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നേരം കളയാനല്ല നമ്മളെ ഈ പരിപാടി, നല്ല തിരക്കുള്ളവരാമളൊക്കെ, നിങ്ങളും തിരക്കുള്ളവരായിരിക്കും. നമ്മളെ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്തു, നിങ്ങളാ വായിക്കുമ്പോ ഇടക്ക് നിങ്ങളെ വകയിൽ ഒരു വാചകം കൂട്ടിച്ചേർത്തു, നിങ്ങളെ പരിഭാഷ നിങ്ങൾ വായിക്കുമ്പോ ഇടക്ക് കൂട്ടിച്ചേർത്തു. പരിശോധിക്കണത് ആ നിങ്ങൾ അവിടെ കൂട്ടിച്ചേർത്തിന്റെ, സാധാരണ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് സ്റ്റേജ് മേൽ, അത് ഞങ്ങളെ മുന്നിൽ നടക്കൂല. നിങ്ങളവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇല്ലെന്ന് വേണമെങ്കിലും ഒന്ന് കേസറ്റ് പരിശോധിച്ചു നോക്കാം. നിങ്ങളെ പരിഭാഷ വായിക്കുമ്പോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പണിയാണത്, അത് ഞങ്ങളെ മുന്നിൽ വെച്ച് സംഭവിച്ചാൽ ഞങ്ങൾ പിടിക്കും. ഞങ്ങൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്, ഇവിടെ കേസറ്റുകളിലുണ്ട്. ഞാൻ പറയാം കേട്ടോളൂ. ഇവിടെ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ വായിക്ക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായി തീരുന്നു. ബ്രാക്കറ്റില് റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ പിന്നെ ഇതിലുള്ളത് അവിടെ അയാൾ എന്ത് ചെയ്തു എന്നറിയോ? വായിക്കുമ്പോ അദ്ദേഹം ഒന്ന് കൂട്ടിച്ചേർത്ത്. എന്താ കൂട്ടിച്ചേർത്തത്? അങ്ങനെ നബിയുടെ കാലത്ത് വല്ലതും ചെയ്തു പോയെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കൽ അത് ശരിയല്ലല്ലോ, ഞങ്ങളെ മുന്നിൽ വെച്ച് ചെയ്ത് ശരിയല്ലല്ലോ. അങ്ങനെ അതിലില്ല, ആ പരിഭാഷയിലില്ല. ആരും നമ്മളെ അച്ചടക്കം പാലിച്ചുകൊണ്ട് മാത്രമേ വിഷയം കേൾക്കാവൂ. കൂട്ടിച്ചേർത്തത് അല്ല എന്നും അത് മേലെ പറഞ്ഞ വാഗവുമായി ചേർത്ത് വായിച്ചതാണ് എന്നും എല്ലാവർക്കും അറിയാം, അയാൾക്കും അറിയാം. അതുകൊണ്ടാണ് കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞിട്ട് എന്താ എങ്ങനെയാ പറയേണ്ടത് എന്ന് അയാൾക്കറിയാത്ത അവസ്ഥ ഉണ്ടായത്. എന്നാൽ
അതേ പാരഗ്രാഫിൽ ഇയാൾ ചെയ്ത കൃത്രിമമോ? ഇയാൾ ചെയ്ത കൃത്രിമം കേൾക്കണോ നിങ്ങൾക്ക്? ഈ ഭാഗം പറഞ്ഞുകൊണ്ട് പറയുന്നത് കാണാം, അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ. എന്താ ഉള്ളത്? അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കാൻ തിരുമേനിയോട് അപേക്ഷിക്കണം എന്നാ അമാനി മൗലവി പറഞ്ഞത്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? അത് വിട്ടു വായിച്ചു. അത് വിട്ടിട്ടാ വായിച്ചത്. ശ്രദ്ധിക്കും നിങ്ങൾ അയാൾ വായിക്കുന്നത്. ഈ ഭാഗം നിങ്ങൾക്കതിൽ കാണാൻ കഴിയില്ല. അയാൾ തന്നെ വായിക്കുന്നത് നിങ്ങൾ കേട്ടോ. ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത് എന്നത് വിട്ട് തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും എന്നാണ് അയാൾ വായിക്കുന്നത്. ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലവിലുള്ളപ്പോൾ അവിടുത്തെ വിധി അനുസരിക്കാതെ അവിടുത്തെ എതിരാളികളായ താഗൂത്തുകളെ അനുസരിക്കൽ റസൂലിനെ നിഷേധിക്കലായി തീരുന്നു. ഇൻ ബ്രാക്കറ്റ്, റസൂലിന്റെ കാലശേഷം അവിടുത്തെ സുന്നത്തിനെതിരായ വിധികൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ. ഇനി അങ്ങനെ ഒരക്രമം, അതാകട്ടെ അവനവനോട് തന്നെ ചെയ്യുന്ന വമ്പിച്ച അക്രമവുമാണ്, ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിന് ന്യായീകരണം ഉണ്ടാക്കുകയോ ഒഴിവ് കഴിവുകൾ സമർപ്പിക്കുകയോ അല്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്ന് തന്റെ പക്കൽ വന്നുപോയ അപരാധത്തെ കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. അപ്പൊ അള്ളാഹു അറിയിക്കുന്നത് അങ്ങനെ, തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുമേനിയോട് അപേക്ഷിക്കുകയുമാണ് എന്ന ഭാഗം അയാൾ വിട്ടുകളഞ്ഞു. എന്തിന്? അപ്പോഴേ നബീനോട് ദുആ ചെയ്യൽ എന്നുള്ള നിലക്ക്, ഇസ്തിഗാസ എന്നുള്ള നിലക്ക് ഈ തവസ്സുലുമായി ബന്ധപ്പെട്ട് പറയാറുള്ള കാര്യത്തെ തന്നെ മാറ്റാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നടത്തിയ കൃത്രിമം. അപ്പോൾ പറഞ്ഞ ഒരു തെളിവ് വലവന്നഹും ഇല്ലലമും അംഫുസഹും എന്ന ആയത്ത് പോലും ഈ ഒരു കാര്യത്തിന് തെളിവല്ല എന്നാണ് ഇതുവരെയുള്ള സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇയാൾ ഒരു വലിയ തെളിവ് പറഞ്ഞു. ഇവിടെ മാത്രമല്ല, അയാളെ പ്രസംഗത്തിലും മുഖാമുഖത്തിലൊക്കെ ഈ തെളിവ് പറയാറുണ്ട്. തെളിവ് പറയുമ്പോ അതിനെ ചോദ്യം ചെയ്യാറും ഖണ്ഡിക്കാറുമുണ്ട്. മുജാഹിദ് പണ്ഡിതന്മാരുടെ മുമ്പിൽ മാത്രമല്ല, സാധാരണക്കാരായ മുജാഹിദ് കുട്ടികളുടെ മുമ്പിൽ പോലും അയാൾക്കത് തെളിയിക്കാനും കഴിയാറില്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ വെള്ളം ആവശ്യപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളം ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. പണ്ഡിതന്മാർ അങ്ങനെയാ വിശദീകരിച്ചത്. ഇത് വെച്ചിട്ട് അയാൾ പറഞ്ഞു, മൂസാ നബിയോട് ഇസ്തിഗാസ നടത്തി. മൂസാ നബിയോട് ഇസ്തിഗാസ നടത്താൻ തെളിവാണ് എന്ന് കണ്ണൂർ ജില്ലയിലെ മാഹിക്കടുത്ത പെരിങ്ങാടി വെച്ച് ഇയാള് മുഖാമുഖത്തിൽ വെച്ച് പറഞ്ഞപ്പോ അതിനെ ഒരു മുജാഹിദ്, സാധാരണക്കാരനായ മുജാഹിദ് പ്രവർത്തകൻ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ ഇയാൾ നേരത്തെ ബേജാറായ പോലെ ബേജാറായി. ആ ബേജാറായപ്പോ അയാൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങള് അയാൾക്ക് എത്രമാത്രം അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതായതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അല്ല, ആ സംഭവം ഒന്ന് വിശദീകരിക്കണം. മൂസാ നബിയുടെ സംഭവം ബനു ഇസ്രായേൽ വർഗത്തെ ബനു ഇസ്രായേൽ വർഗത്തെ പിന്നെ മൂസ ഫറോവയുടെ ഫിറോൻ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ ഇസ്രായേൽ വർഗത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ആ ബനു ഇസ്രായേൽ വർഗത്തിന്റെ നേതാവാണ് മൂസാ നബി. ആ രീതിയിൽ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ ഞങ്ങൾക്ക് വെള്ളം വേണോ? ആ രീതിയിലുള്ള ചോദ്യത്തെ പറ്റി ഇവിടെ തർക്കമില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം, എന്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിലെ ഒന്ന് രണ്ട് തേട്ടങ്ങളുടെ ഉദാഹരണങ്ങൾ ഉസ്താദ് പറഞ്ഞ പ്രശ്നമില്ല, ഒന്ന് രണ്ട് തേടങ്ങൾ ഞാൻ പറഞ്ഞു. റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, റബ്ബനാ മസനിയല്ലു അന്തർഹമു റഹീമീൻ, അയ്യൂബ് നബിയുടെ പ്രാർത്ഥന, ഇതുപോലുള്ള ഒന്ന് രണ്ട് ദുആകൾ തേട്ടങ്ങളുടെ ഉദാഹരണങ്ങൾ ഉസ്താദ് പറഞ്ഞാൽ മതി. അള്ളാഹുവിനോട് തേടിയത് ആ തേട്ടങ്ങൾ, അല്ലാതെ ഒരു നേതാവിനോട് അനുയായികൾ ചോദിച്ച തേട്ടങ്ങൾ ആ വിഷയം തർക്കമില്ല ഉസ്താദ്, അതിലൊന്നും പറയണ്ട. ഞാൻ ഉസ്താദിന്റെ പദവി ഉയർത്തിയതല്ല, മറിച്ച് ഇത്രയും വലിയൊരു പണ്ഡിതനാണ് പറഞ്ഞത്. എന്റെ സാധാരണക്കാരൻ എന്റെ ചോദ്യത്തിന് പോലും ഉസ്താദ് ഇത്ര
വേണ്ടി ഞാൻ ഉയർത്തിയതൊന്നുമല്ല. എന്താ ഇപ്പൊ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിരുന്നു? ഞാനത് കാര്യം വിശദീകരിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ മുമ്പിലുള്ള സമൂഹം ചോദിച്ച ആ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ വെള്ളത്തിൽ വെച്ചത്. എന്നാ ഉസ്താദ് ഖാലിജി, ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞത് മൂസാ നബിയുടെ ആണല്ലോ. മൂസാ നബിയുടെ ചരിത്രം ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞല്ലോ. മൂസാ നബിയുടെ വഫാത്തിന് ശേഷം, മൂസാ നബിയുടെ മരണത്തിന് ശേഷം ആ സമൂഹം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. മറി മൂസാ നബിയുടെ മരണത്തിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ സമൂഹം ബനൂ ഇസ്രായേൽ വർഗം ചോദിച്ച ഒരു ഒന്ന് പറഞ്ഞു. ഒരു കാര്യം, ഈ ആയത്ത് ലൈഫാണോ? ഞാൻ ഈ ഊതി ആയത്തുണ്ടല്ലോ, അത് ലൈഫാണോ? ആ ആയത്ത് ലൈഫല്ല. ആയത്ത് ലൈഫാവോ? അറിയില്ല. എന്താ ഉസ്താദേ, ആയത്ത് ലൈഫില്ല. ആയത്ത് അതറിയില്ലേ? അല്ലാഹു അക്ബർ പറഞ്ഞത് ആയത്ത് ലൈഫില്ല എന്ന് പറയുമ്പോ ചോദ്യം ആയത്ത് ലൈഫാണോന്ന്. ഉസ്താദേ ചോദ്യം മനസ്സിലായിട്ടില്ല. അത് ആയത്ത് തെളിവല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെളിവല്ല. ഞാൻ ചോദിച്ചത് അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു തേട്ടത്തിന്റെ ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. സൂറത്തുൽ ആറാഫിലെ ആ ആയത്ത് ലൈഫാണെന്ന് ലൈഫാണ് ചോദ്യം. ഒന്നാമത് അങ്ങേറ്റത്ത് വിട്ടിത്തരമാണ്. രണ്ടാമത് എന്റെ ചോദ്യത്തിന് മറുപടി അതല്ല. അതുകൊണ്ട് ആ ആയത്ത് ഇനിയും ഉദ്ധരിക്കണം, വിശദീകരിക്കണം എന്നില്ല. അപ്പൊ ആ ആയത്ത് ദുർബലമല്ല, ആയത്തിന്റെ കൂട്ടിൽ ദുർബലം ഉണ്ടാവൂല, അതുകൊണ്ട് തെളിവാണ് ഞങ്ങൾ പറയുന്നത്. ഉസ്താദേ ചോദിച്ചതിന് തെളിവല്ല, ഞാൻ ചോദിച്ച തേട്ടത്തിനുള്ള തെളിവല്ല. അപ്പോ ഇസ്തസ്താഹു ഖൗമുഹുന്റെ അർത്ഥം എന്ന് വെച്ചാട്ടെ, ഞാൻ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിലുള്ള സമൂഹം ചോദിച്ച ചോദ്യത്തിനുള്ള ആ മറുപടിയാണ് ആ സമയത്ത് അവിടെ നടന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു മൂസാ നബിയുടെ സമൂഹം മൂസാ നബിയുടെ മരണത്തിന് ശേഷം വഫാത്തിന് ശേഷം ഇതുപോലെ ചോദിച്ച ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്ക്. ഇത് അല്ല, അല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം ചോദിച്ച വല്ല സ്ഥലത്തുണ്ടോ? നിങ്ങൾ ചിരിക്കുവാൻ വേണ്ടിയല്ല, ആ പൗരോഹിത്യത്തെ പരിഹസിക്കുവാൻ വേണ്ടിയല്ല ഞാനിത് കേൾപ്പിച്ചത്. മറിച്ച് ഒരു സാധാരണക്കാരനായ മുജാഹിദ് പ്രവർത്തകൻ മരിച്ചുപോയ മഹാന്മാരോട് ദുആ ചെയ്യാൻ ഇസ്തിഗാസ നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം തെളിവുദ്ധരിച്ച കേരളത്തിലെ വലിയ പണ്ഡിതനോട്, സുന്നി വിഭാഗത്തിലെ വലിയ പണ്ഡിതനോട് ഈ ചോദ്യം ചോദിച്ചപ്പോ അയാൾ ഉന്നയിച്ച മറുചോദ്യം നിങ്ങൾ കേട്ടില്ലേ? ഒന്ന്, ഖുർആനിലെ ആയത്തു ലൈഫാണോ? രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ വഫാത്തിന് ശേഷം തേടിയോ? പരിഹസിക്കാനാണെങ്കിലും ചോദിക്കാൻ പാടുണ്ടോ? അത് എന്താ അത്തരം ചോദ്യങ്ങൾ വന്നത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ കഴിയില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ കഴിയില്ല. എന്തിന് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ? ഇവർ ഈ സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നത് അതാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള തോട്ടം തേടി തേടി ഏതുവരെ തേടി എന്നറിയോ? ഇപ്പൊ നാട്ടിലാകെ സലാത്ത, കുരിക്കുഴി സലാത്ത് വേറെ, നാരിയ സലാത്ത് വേറെ, കമാലിയ സലാത്ത് വേറെ. കുരിക്കുഴി സലാത്ത് എന്ന് പറഞ്ഞിട്ട് തൃശൂർ ജില്ലയിലൊരു സലാത്ത് നടക്കുന്നുണ്ട്. ആ സലാത്ത് നഗറിലെ തങ്ങള് വലിയ തങ്ങളാണ്, സഖാഫിയാണ്. അയാൾ ആ സമൂഹ ആ 27-ന്റെ അന്ന്, റമളാൻ 27 അയാളുടെ സലാത്തിന്റെ അന്ന് അയാൾ നടത്തുന്ന പ്രാർത്ഥന നിങ്ങളൊന്ന് കേൾക്കണം, ഇവിടെയുള്ള സാധാരണക്കാരായ സുന്നികളൊന്ന് കേൾക്കണം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് ഇസ്ലാം അനുവദിക്കുന്നതാണോ അല്ലേ എന്ന്. അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങൾ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ വേജാറിയുന്ന തങ്ങള്, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്, വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്, ഇത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ല തങ്ങള്, ഇതിനൊക്കെ ഞങ്ങൾക്ക് പദ്ധതി വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്, ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്, പാപങ്ങളെ കള്ള പൊറുക്കണം തങ്ങള്, റെക്കമെന്റ് ചെയ്യണം തങ്ങള്,
സഹായിക്കണ തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ വഷളാക്കല്ല തങ്ങള്, മത്തിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്, ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്, കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്, ഞങ്ങളെ ഹായിബാക്കല്ല തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ കൈപിടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്, ഞങ്ങളെ കൈപിടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണ തങ്ങള്, അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, മൊത്തം രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഞങ്ങൾ ഉമ്മയായ തങ്ങള്, അപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്, ഞങ്ങൾക്കത് വേണം 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 തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, അതിന്റെ പ്രതിഫലം വേണം തങ്ങള്, ആയിരം മാസവും വേണം തങ്ങള്, അതിനൊന്നും കുറയരുത് തങ്ങള്, ഞങ്ങൾക്ക് വേണം തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്, മത്തിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ രണ്ട് പളർപ്പാക്കിയ തങ്ങള്, അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈപിടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, വലിയ വളർമ്മയുള്ള തങ്ങള്, ഉള്ള സ്നേഹിച്ച തങ്ങള്, ആര്യപടയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഇവരെ കൈവടി പ്രവർത്തനം ഈ സമുദായത്തെ കൊണ്ട് ചെയ്യിക്കാനാണ് ഇവർ ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നോക്കൂ സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിളിച്ചുകൊണ്ടല്ലേ ഈ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ ജീവനെക്കാളേറെ സ്നേഹിച്ച സഹാബികൾ കഴിഞ്ഞു പോയിട്ടില്ലേ? റമദാൻ 27-നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ ഈ സഹാബികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ഒരു പ്രയാസം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞോ? അങ്ങനെ ഒരു പറയുന്ന സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചോ? പഠിപ്പിച്ചതായി കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുജാഹിദികൾക്ക് പറയാനുള്ളത്, കുറെ ആളുകളെ കൂട്ടി വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പൊന്നാടാൻ ഈക്കലല്ല, അവർക്ക് ഷാൾ കൊടുക്കലല്ല. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ തെളിവനുസരിച്ച് വിലയിരുത്തണം. അതിനാണ് ഞങ്ങൾ സി ഡി പുറത്തിറക്കിയത്, അതിനാണ് ഞങ്ങൾ സി ഡി പുറത്തിറക്കിയത്. നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഇവിടെ നടന്ന സംവാദത്തിന്റെ സി ഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു, മുജാഹിദികൾ അത് പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റേതോ അത് ഞായറാഴ്ച ഇറങ്ങും, തിങ്കളാഴ്ച ഇറങ്ങും എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും. എന്തുകൊണ്ട്? തെളിവുകൾ മാറ്റുരക്കപ്പെടും, തെളിവുകൾ പരിശോധിക്കപ്പെടും. അതുകൊണ്ട് എനിക്കെന്റെ പ്രസംഗം കേൾക്കുന്ന സാധാരണക്കാരായ സുന്നി സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മളിത് കേൾക്കണം, അറിയണം എന്ന് തന്നെയാണ്. പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെയാണ് ഇവർക്ക് തെളിവ് പറയാനുള്ളത്? ഈ തെളിവുകളുടെ ബാലിശത നമ്മൾ വിചാരിക്കും, നമ്മളെ ഉസ്താദിമാരൊക്കെ വലിയ വലിയ തെളിവാ പറഞ്ഞത്, എന്താ അവര് പറഞ്ഞ തെളിവ് എന്നൊന്ന് കേൾക്കാൻ വിഷയാവതരണത്തിൽ അയാൾ ഉന്നയിച്ച, അയാൾ പറഞ്ഞ കുറച്ച് ഭാഗം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അമ്പിയാക്കൾ ധാരാളം പ്രാർത്ഥനകൾ നടത്തിയത് ഖുർആനിലുണ്ട്, എന്നാൽ അമ്പിയാക്കൾ ധാരാളം വിശ്വാസം നടത്തിയതും ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് കാണാം പരിശുദ്ധ ഖുർആനിൽ, ഖാല മൂസ ഹൽ അത്തബിഉക അല അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുസ്ദ. ഖദർ അലൈഹി സ്സലാമിനോട് മൂസ നബി ഇസ്ലാം സഹായം ചോദിക്കുന്നു, ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെയോ? എന്തിനാണ് ഈ വരട്ടെയോ എന്ന് ചോദിക്കുന്നത്? അഭൗതികമായ നിലയ്ക്ക് ഖദർ അലൈഹി സ്സലാമിന് കിട്ടുന്ന വിജ്ഞാനം ബഹുമാനപ്പെട്ട മൂസ നബി ഇസ്ലാമിനും നൽകാൻ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്സലാം സഹായം ചോദിക്കുന്നു.
ഇനി നിങ്ങൾ നോക്കൂ ഖുർആനിൽ സജ്ജനങ്ങളുടെ പ്രാർത്ഥന പറഞ്ഞ സ്ഥലത്ത് ലാ തുആഖിദ്നാ ഇന്നസീന, ഞങ്ങൾ മറന്നുപോയാൽ ഞങ്ങളെ പിടികൂടരുതേ അല്ലാ എന്ന പ്രാർത്ഥന പറഞ്ഞു. അതേപോലെ മൂസാ നബി ഇസ്ലാം ഖദ്ര അലൈഹി ഇസ്ലാമിനോട് പറയുന്നു ലാ തുആഖിദ്നീ ബിമാ നസീതു വലാ തുർഹിഖ്നീ മിൻ അംരി ഉസ്രാ, എനിക്ക് മറവി സംഭവിച്ചു വല്ലതും സംഭവിച്ചെങ്കിൽ എന്നെ പിടികൂടരുതേ ശിക്ഷിക്കരുതേ എന്ന് ഖദ്ര അലൈഹി ഇസ്ലാമിനോട് ആ ആത്മീയ നേതാവിനോട് മറ്റൊരു ആത്മീയ നേതാവായ മൂസാ നബി അലൈഹി ഇസ്ലാം സഹായം ചോദിക്കുന്നു. ഇനി മൂസാ നബിയോട് തേടിയത് നിങ്ങൾ ഖുർആനിൽ കാണൂ ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കക്ഷിയിൽപ്പെട്ട ആള് എതിർ കക്ഷിയിൽപ്പെട്ടവർക്കെതിരെ ഇസ്തിഗാസ ചെയ്തു, സഹായം ചോദിച്ചു. ഇനി മൂസാ നബിയോട് ചോദിച്ചത് നിങ്ങൾ നോക്കൂ അഭൗതികമായ വിഷയത്തിൽ തന്നെ സഹായം ചോദിച്ചത് വൗഹൈനാ ഇലാ മൂസാ ഇസ്തസ്ഖാഹു ഖൗമുഹു അനിദ്രിബ് ബിഅസാകൽ ഹജർ ഫംബജസത് മിൻഹു സനത അശറത ഐനാ, വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ അവസാന നിമിഷത്തിലെത്തിയപ്പോ ആ അനുയായികൾ മൂസാ നബിയോട് തേടുന്നു, വെള്ളത്തിന് തേടുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം കാനു ഫിത്തീഹി ഫഅസാബഹുൽ ആതസു ഫസ്തഗാസു ബിമൂസാ, അവർ ദാഹിച്ചു വിശന്നപ്പോൾ മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്ന് തന്നെ ഈ ആയത്തിന്റെ തഫ്സീർ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നു. ആകയാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്തിഗാസ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. ഈസാ നബി പറയുന്നു ഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും, നിങ്ങളുടെയും എന്റെയും റബ്ബ് അല്ലാഹുവാണ്, ഫഅബ്ദൂ അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാണ് ശരിയായ മാർഗം. ഫലമ്മാ ഹസ ഈസാ മിൻഹുൽ കുഫ്ര, ഇത് അംഗീകരിക്കാത്ത കക്ഷികളിന് അവിശ്വാസം ബഹുമാനപ്പെട്ടവർ അനുഭവിച്ചപ്പോൾ അവസാനം കൊല്ലുമെന്ന രംഗത്തെത്തിയപ്പോൾ ആരും സഹായിക്കാനില്ല എന്ന രംഗം വന്നപ്പോൾ അള്ളാഹുവിന്റെ കൂടെ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് മഹാന്മാരോട് സഹായം ചോദിക്കുന്നു. ഹവാരികൾ അപ്പോൾ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ നിങ്ങളെ സഹായിയാണ് എന്ന് പറയുന്നു. കൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുക്കുന്ന സഹായം കൊണ്ട് തന്നെ. ഇനി നിങ്ങൾ നോക്കൂ ഇൻസ്തൻസറ പണ്ഡിതന്മാരവിടെ ഫിബ്രി അടക്കം എഴുതുന്നു ബഹുമാനപ്പെട്ട ഈസാ നബി ഇസ്ലാം സഹായം തേടി എന്നാണ് ഇമാം ഫിബ്രി അതിന് തഫ്സീർ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ റസൂലിനോട് വഫാത്തായി പോയ പ്രവാചകന്മാരോട് ചോദിക്കാൻ അല്ലാഹു തന്നെ കൽപ്പിക്കുന്നു. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. ഇവിടെ കുറേ തെളിവുകൾ അദ്ദേഹം പറയാം. ഈ പറഞ്ഞതിൽ ഏത് തെളിവാണ് മരിച്ചുപോയ മഹാന്മാരോട് ദുആ ചെയ്യാനുള്ള തെളിവായിട്ടുള്ളത്? മരിച്ചുപോയ മഹാന്മാരോട് തേടാനുള്ള തെളിവാണോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അമ്പിയാക്കളോടാണോ തേടിയത്? മൂസാ നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷമാണോ തേടിയത്? അങ്ങനെ തേടിയിട്ടില്ലെന്ന് മാത്രമല്ല, അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇനി ഇതിലാകെ ദുർവ്യാഖ്യാനത്തിനെങ്കിലും സാധ്യതയുള്ളത് ഏതാ? പണ്ട് കൊട്ടപ്പുറത്തോതി ആയത് വസ്തൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിന എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്തിന്റെ അർത്ഥം എന്താ ഞാൻ കൂടുതലായൊന്നും വിശദീകരിക്കുന്നില്ല. പള്ളി ദർസിൽ ഓതിപ്പഠിക്കുന്ന ജലാലൈനി, ആ ജലാലൈനിയിൽ പറയുന്ന ഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. എന്താ ജലാലൈനിയിൽ പറയുന്നത്? വേണ്ടി അമ്പിയാക്കളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു എപ്പോ? ലൈലത്തുൽ ഇസ്റാഇ, ഇസ്റാഇന്റെ അന്ന് രാത്രിയിൽ. വക്കീല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. അൽ മുറാദു ഉമമ മിൻ അയ്യഹിൽ കിതാബൈനി വസ്അൽ മൻ അർസൽനാ പറഞ്ഞാൽ അമ്പിയാക്കളോട് ചോദിക്കുന്നല്ല, മറിച്ച് എന്താണ് അമ്പിയാക്കളെ അയച്ച സമൂഹത്തോട് ചോദിക്കുക എന്നാണ് അർത്ഥം എന്ന് വിശദീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് രണ്ടഭിപ്രായപ്രകാരവും ചോദിച്ചിട്ടില്ല, രണ്ടഭിപ്രായപ്രകാരവും ചോദിച്ചിട്ടില്ല. കാരണം എന്താ? ലിഅന്നൽ മുറാദ മിനൽ അംരി ബിസ്സുആലി അത്തഖ്രീറു ലിമുശ്രിക്കി ഖുറൈശ്, ഇത് ചോദിക്കാൻ ഉത്തരം പറയാനൊന്നല്ല, മുശ്രിക്കുകൾക്ക് ഒരുറപ്പുണ്ടാകാൻ വേണ്ടിയാണ്, മുശ്രിക്കുകൾക്ക് ഉറപ്പുണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ ചോദിക്കാനോ പറയാനോ വിളിക്കാനോ അല്ല. ആരാ പറഞ്ഞത്? തഫ്സീർ ജലാലൈനി. എന്തിനാണ് ഈ ഇത്തരം തെളിവുകൾ ഉന്നയിക്കുന്ന ആളുകളുടെ പിന്നാലെ നമ്മൾ പോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഇതുവരെ വിചാരിച്ചത്
ഇവരുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണല്ലോ. ആ തെളിവുകളില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ ഇതാ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെന്താ വാദപ്രതിവാദത്തിന് തയ്യാറായത്? വാദപ്രതിവാദത്തിന് ഇവര് തയ്യാറായത് ഈ നാട്ടിലെ മധ്യസ്ഥന്മാരുടെ കഴിവാണ്. ഇവര് വിചാരിച്ചത് എന്താ, മുജാഹിദ് പഠിച്ചോളാണ് ഒരു പ്രസംഗം. എന്നിട്ട് ആ പ്രസംഗം നടത്തി മുജാഹിദ് നിങ്ങള് പ്രാർത്ഥനയെ കുറിച്ച് ചോദിക്കുമ്പോ സ്ത്രീജമായത്തിന്റെ മറുപടി, സ്ത്രീജമായത്തിനെ കുറിച്ച് ചോദിച്ചാൽ തറാവീഹിന്റെ വിഷയം. അങ്ങനെ മാറി മാറി രക്ഷപ്പെടാനാണ് മധ്യസ്ഥന്മാര് പിടിച്ചെടുത്ത് നിർത്തി. അങ്ങനെ നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് അവസാനം എഴുതാൻ തയ്യാറായത്. അതിവിടുത്തെ മധ്യസ്ഥന്മാരുടെ കഴിവ്. അത് വന്നപ്പോഴോ ആളുകൾക്ക് ബോധ്യപ്പെട്ടു, ഇല്ല ഇവരുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല. ഇനിയോ തെളിവില്ല എന്ന് മാത്രമല്ല, തെളിവൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ചില ന്യായങ്ങളാ, ചില ന്യായങ്ങൾ സാധാരണക്കാരുടെ മുമ്പിൽ പോലും പറയാൻ പറ്റാത്ത ന്യായങ്ങൾ. ആ ന്യായങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മുശ്രിക്കും ഒരു മുനാഫിഖും ജീവിതത്തിൽ ഒരിക്കൽ പോലും യാ റസൂലല്ലാ, യാ നബിയല്ലാ, യാ അസ്ഹാബൽ ബദർ, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെ വിളിച്ച ഒരൊറ്റ മുശ്രിക്കിനെ ചരിത്രത്തിൽ കാണിക്കാൻ സാധ്യമല്ല. അതുപോലെ യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ച ഒരൊറ്റ മുനാഫിഖിനെയും കാണിക്കാൻ സാധ്യമല്ല. അതുപോലെ യാ നബിയല്ലാ എന്ന് വിളിച്ച ഒരൊറ്റ മുശ്രിക്കിനെയും കാണിക്കാൻ സാധ്യമല്ല. മക്കയിലെ ഒരു മുശ്രിക്കും യാ റസൂലല്ലാ എന്ന് വിളിച്ചിട്ടില്ല, യാ നബിയല്ലാ എന്ന് വിളിച്ചിട്ടില്ല, ഇത്തരം വിളികൾ ഒന്നും വിളിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ ഉന്നയിച്ച ന്യായങ്ങളാണ് നമ്മൾ ഈ കേട്ടത്. എന്താ യാ നബിയല്ലാ, യാ ശൈഖ് മുഹീദ്ദീൻ എന്നൊക്കെയുള്ള വിളിച്ചു പ്രാർത്ഥന അന്നത്തെ മുശ്രിക്കുകൾ ആരെങ്കിലും നടത്തിയോ നോക്കിയാ മൂപ്പര് ചോദിക്കണം. നമ്മൾ മുശ്രിക്കുകൾ ചെയ്ത പണി ചെയ്യാൻ വന്നവരാ, നമ്മൾ മുസ്ലിങ്ങൾ ചെയ്ത പണി ചെയ്യാൻ വന്നവരാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് യാ ഇബ്രാഹിം എന്നൊരു പ്രാർത്ഥന അല്ലാഹു റസൂൽ നടത്തിയോ? യാ നൂഹ് എന്ന് നൂഹ് നബിയെ വിളിച്ചു ദുആ ചെയ്തോ? യാ സുലൈമാൻ, സുലൈമാൻ നബിയെ വിളിച്ച് സഹാബത്ത് ദുആ ചെയ്തോ? ഇതല്ലേ മുസ്ലിങ്ങൾ ആലോചിക്കേണ്ടത്? അങ്ങനെ ചെയ്തതായി വല്ല തെളിവും ഇവിടെ പറയാൻ കഴിഞ്ഞോ? ഒരു തെളിവും പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മുജാഹിദികൾ പറയുന്നത് നമ്മൾ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഇത് നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന കാര്യമാണ്, ഇത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് നമ്മൾ പറയുന്നു ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, പടച്ച തമ്പുരാനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് ഖുർആനിലുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി മുസ്ലിം അർത്ഥം പറയുമ്പോഴൊക്കെ എങ്ങനെയാ പറയാ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. അതെന്താ കാരണം? അത് ഈ ആയത്ത് കേൾക്കുമ്പോ മുസ്ലിംമാർക്ക് പേടിയാണ്, ഈ ആയത്തിനോടൊരു പേടിയാണ്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹംസക്കോയബ കവി ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞത്. അയാൾ എന്താ പറയുന്നത്, ഈ ആയത്തിനെ പറ്റി പറയാണ്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിനക്ക് ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന ആയത്തിൽ നിന്നോട് മാത്രമെന്നാണ് അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ അർത്ഥം നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്, മാത്രം എന്ന അർത്ഥം ഇവിടെയില്ല. അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ് ഒരു മൂല്യര അഭിപ്രായം. എന്ത് മാത്രം അർത്ഥമില്ല, അത് മുജാഹിദികൾ സങ്കല്പിക്കുന്നതാണ്. ഇവിടെ നിന്ന് മുസ്ലിം അർത്ഥമോ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. ദുർവ്യാഖ്യാനാണ് മാത്രമല്ല, സങ്കല്പാണ് മാത്രമല്ല, പിന്നെന്താ പറയുന്നത്, കർമ്മത്തെ മുമ്പിച്ചത് കൊണ്ട് മാത്രം എന്ന അർത്ഥം നൽകുകയാണെങ്കിൽ അത് പല ഭവിഷ്യത്തുകളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പറയാ. ഈ ദുർവ്യാഖ്യാനത്തിന്റെ മറ്റൊരു അപകടം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇയ്യാക്കനസ്തഈൻ എന്ന് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അർത്ഥം പറഞ്ഞ എന്താണ്, ദുർവ്യാഖ്യാന. ഇവിടെ മുസ്ലിം അർത്ഥം പറഞ്ഞു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. സെക്രട്ടറി വിചാരിച്ചു എന്താ ഒരു മാത്രം ഒരു തന്നെ, ഒരു സ്ഥലത്തൊരു മാത്രം മറ്റൊരു തന്നെ, അതിങ്ങനെ
ഭാഷയിലും ഉണ്ട് എന്നാ. നമ്മളെ ഒരു ഭാഷയിലുള്ളത് നമ്മളെ പരിഭാഷയിൽ അമാനു മൗലവി അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവില്ല. അമാനു മൗലവി അർത്ഥം കൊടുത്തത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. പക്ഷേ അത് വിശദീകരിച്ചപ്പോ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെ എന്ന് അർത്ഥം പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നല്ല തർക്കം. തന്നെ എന്ന് അർത്ഥം പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നല്ല തർക്കം, മറിച്ച് ഒരു സ്ഥലത്ത് മാത്രമെന്നും മറ്റൊരു സ്ഥലത്ത് തന്നെ എന്നും പറയേണ്ടതുണ്ടോ എന്നതാ വിഷയം. അങ്ങനെ മാനുമലെ പറഞ്ഞോ, പറഞ്ഞതായി തെളിയിക്കാൻ കഴിയോ എന്ന് ചോദിച്ചിട്ട് തെളിയിക്കാൻ ഈ ആളുകൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഈയാക്കനു വയ്യാക്കന സ്തൈൻ എന്ന ആയത്ത് കേൾക്കുമ്പോഴൊരു ബേജാറാണ്. എന്താ ഇവര് തന്നെ അതിന് തന്നെ അർത്ഥം നൽകിയ ഇഷ്ടം പോലെ തെളിവുകൾ വേറെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ദീർഘമായി അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മളെ ഹക്ക് മനസ്സിലാക്കണം. ആരോടെങ്കിലുമുള്ള അന്ധമായ വിധേയത്വം ആവശ്യമില്ല, ആരോടെങ്കിലുമുള്ള അന്ധമായ വിരോധവും ആവശ്യമില്ല. കാരണം ഇവരാരും തന്നെ പരലോകത്ത് നമുക്ക് രക്ഷക്കായി ഉണ്ടാവുകയില്ലല്ലോ. അള്ളാഹുവിന്റെ കൂലി ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ലഭിച്ചത്. നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന 10 പണ്ഡിതന്മാർ മുജാഹിദികൾക്കെതിരെ വന്നിരുന്നിട്ട് ഒരായത്ത് പോലും ഖുർആനിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഇസ്തിഗാസ നടത്താൻ തെളിവുത്തെളിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ ദുരവസ്ഥ എന്താ ഉള്ളത്? ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ വിഷയം എന്താ? മുസ്ലിംമാര് നാടുകളെ പ്രസംഗിക്കും, മുജാഹിദികളെ നമ്മളെ മുശ്രിക്കാക്കി കാഫറാക്കി, മുജാഹിദികൾ നമ്മളെ മുശ്രിക്കാക്കി കളഞ്ഞു കാഫറാക്കി കളഞ്ഞു എന്നൊക്കെ തർക്കിക്കാറുണ്ട് ആളുകളോട് പറയാറുണ്ട്. വധപ്രയോഗത്തിന് വ്യവസ്ഥ തയ്യാറാക്കുമ്പോ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവര് പറഞ്ഞത് എന്താ? എന്നാ പിന്നെ ഞങ്ങൾ വിഷയം പറയാം, സുന്നികൾ കാഫിറുകളോ മുശ്രിക്കുകളോ അല്ല, ഞങ്ങളെ വാദം അതാണ്. ഞാൻ പറഞ്ഞു ആ വാദത്തില് ഒരു ഞങ്ങൾക്ക് വാദമില്ല. കേരളത്തിലെ സുന്നികൾ മൊത്തത്തിൽ കാഫിറുകൾ മുശ്രിക്കുകളാണെന്നുള്ള വാദം ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ അവിടെ തന്നെ പറഞ്ഞു. ഇതൊരു വിഷയമായി തെരഞ്ഞെടുക്കേണ്ടതല്ല, ഇത് ഉപവിഷയമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മൗലിയമാർക്ക് ഒറ്റ വാശിയ വരണം. മുസ്ലിംമാര് വിചാരിച്ചത് ഞമ്മള് ഇത് ഈ ആളുകളുടെ മുമ്പ് പറഞ്ഞാൽ മുജാഹിദികളെ അങ്ങ് കുളം തോണ്ടിക്കളയാം എന്നാണ്. അങ്ങനെ സൽസബിയിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാ മുജാഹിദികൾക്കെതിരെ ഇവര് തെളിവായി ഉദ്ധരിച്ചു. എന്താ സൽസബിയിൽ ഉള്ളത്? അവിടെയും വാദപ്രതാപത്തിന്റെ വ്യവസ്ഥയിൽ എഴുതിയത് ഇത് തന്നെയാണ്. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈനത്തായത്തുമൂഹും ഇന്നക്കും ലമുശ്രിക്കൂൻ, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെപ്പറ്റിയാണ് ഇവിടെ മുശ്രിക്ക് എന്ന് അള്ളാഹു പറഞ്ഞത്? ഇതാണ് സൽസബിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ എഴുതിയത്. ഞങ്ങൾ പറഞ്ഞു സൽസബിയിലുള്ളതാണ്, അതിന്റെ യാഥാർത്ഥ്യം സംവാദവേളയിൽ ഞങ്ങൾ തെളിയിക്കാം. ഇവര് വിഷയ അവതരണത്തിൽ പറഞ്ഞു ഇതാ കാന്തപുരത്തിനെ മുശ്രിക്കാക്കി, ഈ കേബൂക്കും സിലാരെ മുശ്രിക്കാക്കി, ഞങ്ങളെല്ലാ നേതാക്കന്മാരെയും മുശ്രിക്കാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചരണം, ഭയങ്കര പ്രസംഗം. പ്രസംഗം കഴിഞ്ഞപ്പോ മുജാഹിദികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. മുജാഹിദികളെ ചോദ്യം ചോദിച്ചു, സുന്നികൾ മറുപടി പറയണം. സുന്നികൾ മറുപടിയും പറഞ്ഞു. എന്താ മുജാഹിദികളെ ചോദ്യം? നിങ്ങൾ ഇവിടെ സൽസബിയിലുണ്ട് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ വാദിക്കും പോലെ ഈ കെ അബൂബക്കർ മുസ്ലിയാരെയും കെ വി മുഹമ്മദ് മുസ്ലിയാരെയും അതേപോലെ ഈ എ പി അബൂബക്കർ മുസ്ലിയാരെയും കാഫറാക്കി അല്ലെങ്കിൽ മുശ്രിക്കാക്കി എന്ന ഭാഗം ആ സൽസബിയിൽ നിന്ന് വായിക്കാൻ പറ്റുമോ എന്നാണ്. ഉണ്ടെങ്കിലേ വായിക്കണല്ലോ. ആ ചോദ്യവും അതിന് മറുവിഭാഗം നൽകിയ മറുപടിയും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ചോദിക്കുകയും മറുപക്ഷത്തുള്ളവർ മറുപടി പറയുകയും ചെയ്യുന്ന സമയമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം സൽസബിയിൽ ഉമർ മൗലവി എഴുതിയ ഒരു വാചകം, ആ വാചകത്തിൽ പിടിച്ച് തർക്കിച്ചാണ് ഇവിടുത്തെ വ്യവസ്ഥ എഴുത്ത് തന്നെ രണ്ടു ദിവസമായത്. ഏതായിരുന്നാലും അങ്ങനെ സൽസബിയിൽ ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ഉണ്ട് തന്നെയാ പറയുന്നത്.
അതിന്റെ അപ്പുറത്തൊരു വാചകം കൂടി ഉണ്ട്, അതും കൂടി ഉള്ളതാണ്. അതാണ് ഞങ്ങളിവിടെ സമയത്ത് ഇവിടെ വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വൈന്ന താഴ്ത്തൂ ഇന്നക്കുംല മുശിരിക്കൂൻ എന്ന് പറഞ്ഞത് ഇതാരെ പറ്റിയാണ്? അപ്പൊ എന്നെ കണ്ട കുമ്പളങ്ങ അട്ടവനാൻ തോന്നുവോ എന്ന് ചോദിച്ചതുപോലെ ഗാന്ധർത്തെ പറ്റിയല്ലേ, അത് മറ്റൊരാളെ പറ്റിയല്ലേ എന്നിങ്ങനെയുള്ളൊരു സംശയം യഥാർത്ഥത്തിൽ ഉന്നയിച്ചിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നുണ്ടാക്കാണ് ഇവരുടെ ഉദ്ദേശം. തക്ബീർ സംബന്ധമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് സലഫി നിലപാടാണ്. സലഫുകൾ, സഹാബികൾ, താബികൾ, താബിഉത്താബിഈങ്ങൾ അവരെന്താ സ്വീകരിച്ചത്? ശിർക്കും കുഫറും ഇന്നതാണെന്ന് വിശദീകരിക്കല്ലാതെ ഒരു വ്യക്തിയെ തഴിയിച്ച് നിന്നവൻ കാഫറാണ്, ഇന്ന ആളുകളൊക്കെ കാഫറാണ് എന്ന് പറയുന്നതിന് അവർ വളരെയേറെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ മൗലവിയാകട്ടെ, മുജാഹിദുകളാകട്ടെ, ഏതെങ്കിലും വ്യക്തിയെ പേരെടുത്തുകൊണ്ട് ഇന്നയാൾ മുശ്രിക്കാണ് എന്ന് പറയുന്നതിന് വളരെ സൂക്ഷ്മത പുലർത്താറുണ്ട്. അതേസമയം ശിർക്കും കുഫറും വിവരിക്കുന്ന സന്ദർഭത്തിൽ അത് ഗൗരവത്തിൽ തന്നെ വിശദീകരിക്കാറുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ എഴുതിയതുപോലെ 1985 ഡിസംബറിലെ സൽസബീൽ മാസികയിലെ ഉത്തരണിയിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി മുശ്രിക്കാക്കി എന്ന ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ എഴുതിയ പോലെ 1985 ഡിസംബറിലെ സൽസബീൽ മാസികയിലെ ഉത്തരണിയിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി മുശ്രിക്കാക്കിയ ഭാഗം, അദ്ദേഹം പേരെടുത്ത് മുശ്രിക്കാക്കി എന്നുള്ളപ്പോൾ വായിച്ചേ, അങ്ങനെ പേരെടുത്ത് മുശ്രിക്കാക്കിയ ഭാഗം ആ സൽസബിയിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. മാത്രമല്ല, രണ്ടാമതൊരു ചോദ്യം കൂടി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് പരിശുദ്ധ ഖുർആന് കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കുമോ? എല്ലാ കുറ്റകൃത്യങ്ങളെയും ഭയപ്പെടണമെന്ന് മുസ്ലിമീങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ശിർക്കിനെ മാത്രം പേടിക്കേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ ശിർക്ക് വരുന്നതിനെ കുറിച്ച് മാത്രം പേടിക്കേണ്ടതില്ല എന്ന ഒരു വിശ്വാസം ഇവിടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് ശിർക്കിനെ നമ്മൾ പേടിക്കേ വേണ്ട എന്ന ഒരു ചിന്താഗതി ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കാണ്. നിങ്ങൾ വാദിക്കുന്നത് പോലെ 85 ഡിസംബറിലെ സൽസബീൽ മാസികയിലെ ഉത്തരണിയിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം മുസ്ലിയാരെയും ഉമർ മൗലവി പേരെടുത്ത് മുശ്രിക്കാക്കിയ ഭാഗം വായിക്കാമോ? രണ്ടാമത്തെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് ഖുർആന് കൊണ്ടോ സഹീഹായ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഗ്യാരണ്ടി ഖുർആനോ ഹദീസോ നമുക്ക് തന്നിട്ടുണ്ടോ? ശിർക്കിനെ പേടിക്കണം, മറ്റല്ല. ഒന്നാമത്തെ ചോദ്യം, സെൽസബീലിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവരെ മുശരിക്കാക്കിക്കൊണ്ടുള്ളൊരു വാചകം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ സാധിക്കുമോ എന്നാണ്. 1000 വട്ടം സാധിക്കും, ഒരു പ്രാവശ്യമല്ല, 1000 വട്ടം വായിക്കാൻ സാധിക്കും. ഞാൻ വായിക്കുന്നു, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടതു തിന്നലും ബലിയറുക്കപ്പെട്ടതു തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അതഅത്തുമൂഹും ഇന്നക്കും ലമുശ്രിക്കൂൻ, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെപ്പറ്റിയാണ് ഇവിടെ മുശ്രിക്കെന്ന് അള്ളാഹു പറഞ്ഞത്? ആപൽക്കരമായ തെറ്റും മൗഢ്യവുമാണോ ഈ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ വാക്ക് ഞങ്ങൾ ന്യായമായ നിലയിൽ വിലക്കെടുക്കട്ടെയോ? എന്താണിത് വിഷയം? സാധാരണക്കാർക്ക് മനസ്സിലാകും, ഞാൻ ഒന്ന് വിശദീകരിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കെ എം മൗലവി മുശ്രിക്കാണെന്ന് പറഞ്ഞു. അപ്പോ ഉമർ മൗലവി അതിനെ ചോദ്യം ചെയ്തു, നിങ്ങൾ എന്താണ് അയാൾ മുശ്രിക്കാണെന്ന് പറഞ്ഞത്? അപ്പോ
ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു, താഗൂത്തിനെ അനുസരിക്കുന്നുണ്ട്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഗവൺമെന്റ് അല്ലാത്ത ഗവൺമെന്റ്, അതിനെ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് കെ എം മൗലവി മുസ്ലിക്കാണ്. ആ ചർച്ച വന്നപ്പോ അദ്ദേഹം ഉമർ മൗലവിയോട് ഈ കാര്യം പറഞ്ഞപ്പോ ഉമർ മൗലവി അതിൽ നിന്ന് മനസ്സിലാക്കി, വൈനത്തായത്തുമൂഹും ഇന്നക്കുംല മുസ്ലിക്കൂൻ, അതെ താഗൂത്ത് ഗവൺമെന്റിന് വഴിപ്പെട്ടുകൊടുത്താൽ മുസ്ലിക്കാണ് എന്നാണ് അതിന്റെ അർത്ഥമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ മനസ്സിലാക്കിയത്. അത് ഉമർ മൗലവി പറയാണ്, അതാണോ പറഞ്ഞത്? അത് ശവം തിന്നുന്നത് ഹറാമാക്കിയതാണ്, അല്ലാത്തവരുടെ പേരിൽ അർക്കപ്പെട്ടത് തിന്നൽ അഹറാമാണ്, അതുകൊണ്ട് അത് ബാധകമാകുന്നത് മുഹിദീൻ ഷെയ്ഖിന്റെ പേരിലും അതുപോലെ ബദരീങ്ങളുടെ പേരിലുമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന കാന്തപുരത്തിനും ഇ കെ അബുക്കർ മുസ്ലിയാർക്കും അതുപോലെ കൂറ്റനാട് മുസ്ലിയാർക്കും അവർക്ക് മാത്രമല്ല അവർക്ക് വൈപ്പെട്ടു കൊടുക്കുന്ന ലോകത്തുള്ള മുഴുവൻ സുന്നികൾക്കും അല്ലേ ഇത് ബാധകം? എന്താണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ പറഞ്ഞത്? അത് ഗവൺമെന്റിന് അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ലോ എന്ന് ഉമർ മൗലവി വിശദീകരിച്ചു എന്നാണ് അവിടെ ഉള്ളത്. ആദ്യം മുതൽ അവസാനം വരെ അത് നന്നായി മൗലവിമാർ എന്ന് വായിച്ചു നോക്കിയാൽ അത് അവർക്ക് ബോധ്യപ്പെടും. അപ്പൊ ഏതായിരുന്നാലും ആ ആയത്തിൽ പറഞ്ഞത് കാന്തപുരവും ഈക്കയും അതുപോലെ കൂറ്റനാടും അദ്ദേഹത്തെ അനുസരിക്കുന്നവരുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് വ്യക്തമായി നിങ്ങൾ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാവ് ഉമർ മൗലവി എഴുതിയതാണ് നിങ്ങളെ എല്ലാ ആയത്തോതിലും ഇങ്ങനെ തന്നെയാണ് വൈനത്തായത്തുമോഹും ഇന്നക്കും ലമുശിരിക്കോൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശിരിക്കുകൾ തന്നെയെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെ പേരാ പറഞ്ഞത്? കാന്തപുരം, ഈ കെ, കൂറ്റനാട്, അവർക്ക് വഴിപ്പെട്ടു കൊടുക്കുന്നവർ. ഇത് വായിക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് മടി? നിങ്ങൾ എഴുതി വെച്ചതാണ്. നിങ്ങളെ അവതരണത്തിൽ കാന്തപുരം ഉസ്താദ് ഉള്ളാളം തങ്ങൾ ഈ കെ കാഫറാക്കി എന്ന് പറഞ്ഞു. അത് ഞങ്ങളെ പുസ്തകമല്ല, ഞങ്ങൾ എതിരാളികൾ എഴുതിയതാണ്. എതിരാളികൾ എഴുതിയതാണ് ഞങ്ങളെ മേലേക്ക് വായിക്കുന്നത്. നിങ്ങൾക്കൊരു അല്പം ലജ്ജ വേണ്ടേ ഒരു കാര്യം ഉദ്ധരിക്കുമ്പോ? ഞങ്ങളെ എതിരാളികൾ എഴുതിയതാണത്, ഇത് നിങ്ങളെഴുതിയതാണ് ഞങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ ചോദ്യം ചോദിച്ചോ, പക്ഷേ മറുപടിയും പറഞ്ഞോ, പക്ഷെ ഒരു മാന്യത ആ വിഷയത്തിലൊക്കെ നിങ്ങൾ പാലിക്കണം. ഞങ്ങൾ എഴുതിയതല്ലത്, ഞങ്ങളെ എതിരാളികൾ എഴുതിയ ആരോപണമാണ്. ആരോപണമാണോ തെളിവ് പറയുന്നത്? അങ്ങനെയാണ് ലോകത്ത് ആർക്കും എന്തും തെളിവ് പറഞ്ഞൂടെ? നിങ്ങൾ തെളിവ് പറയണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന ഒരാള് ഒരിക്കലും ശിർക്ക് വരികയില്ല എന്നുണ്ടോന്ന് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന വിശ്വാസത്തിനെതിരായി ഏത് പ്രവൃത്തി ചെയ്താലും മുശ്രിക്കാവും. നേരെ മറിച്ച് ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്നത് ശറഇന്റെ ഇമാമിയങ്ങൾ ചില പ്രത്യേക വിഷയങ്ങൾ. ചോദ്യം, ഈ സൽസഫിയിൽ വെച്ചിട്ട് ഈ ആളുകൾ മുശ്രിക്കാണ് എന്ന് പറഞ്ഞത് തെളിയിക്കാൻ കഴിയുമെന്ന്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് വായിച്ചാ മതി. മൂപ്പരെ വായിച്ചിട്ട് മൂപ്പരെ വകയിൽ വ്യാഖ്യാനാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആർക്കെന്താ വ്യാഖ്യാനിച്ചുകൂടാത്തത്? ഞങ്ങൾ പറഞ്ഞത് അതിലുള്ളത് വായിക്കണം. അതിലുണ്ടോ? ഇല്ല. അതിൽ പറഞ്ഞതൊരു നിയമമാണ്, എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ നിയമം എന്താ നിയമം? ഇമാം ഖുർത്തുബി പറയാണ്, എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഹലാലാക്കിയാൽ, ഒരാളെ ഹലാലാണെന്ന് പറഞ്ഞാൽ, സ്വാറബിഹി മുശ്രിക, അതുകൊണ്ട് അയാൾ മുശ്രിക്കായി തീരും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം സൽസബിയിൽ എഴുതി എന്ന് മാത്രം. അല്ലാതെ ഏതെങ്കിലും വ്യക്തികളെ മുശ്രിക്കാക്കിയിട്ടില്ല. ഉമർ മൗലവി ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ്. അവിടെ ഞങ്ങൾ വായിച്ചു, ഞാൻ ആരെയും കാഫിറാക്കിയിട്ടില്ല എന്ന് സൽസബിയിൽ കൃത്യമായി തന്നെ ഉമർ മൗലവി എഴുതിയത് ഞങ്ങൾ അവിടെ വായിച്ചു. മുസ്ലിംമാരുടെ മുണ്ടാട്ടം മുട്ടി. മാത്രമല്ല, നമ്മൾ പറഞ്ഞു, നിങ്ങളല്ലേ കാഫിറാക്കിയത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കിയില്ലേ എന്നതിന് ഞങ്ങൾ സിറാജ് വായിച്ചു. ആ വായിച്ചതും അതിന്റെ മറുപടിയും നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം സിറാജിൽ നിന്ന് ഇവരെ കാഫിറാക്കിയത് ഞങ്ങൾ വായിക്കുകയാണ്. സൽസബിയിൽ ശർഹ് എഴുതാനല്ല ഇവിടുന്ന് ആവശ്യപ്പെട്ടത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ തുടങ്ങിയവരെ നമ്മൾ കാഫിറാക്കി കളഞ്ഞു എന്നാണ് മറുവിഭാഗം ഇതുവരെ വാദിച്ചത്. നമ്മൾ പറഞ്ഞത് സൽസബിയിൽ നിന്ന് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. വായിച്ചു കേൾപ്പിച്ച ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്താണ് മൂപ്പര വകയിൽ വ്യാഖ്യാനാണ്? വ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല. ഇവിടെ വ്യാഖ്യാനമല്ല വേണ്ടത്,
കാന്തപുരം അതേപോലെ എ പി കെയും കുട്ടനാടുമൊക്കെ കാഫറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് സൽസബീലിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായ ആളുകൾക്ക് വായിച്ച് കേൾപ്പിക്കണം. അതിവിടെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയോ ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചു, ഉമർ അലവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഞാൻ ആരെയും കാഫറാക്കിയിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പറഞ്ഞതറിഞ്ഞിട്ട് അതിൽ വെറുപ്പ് വിചാരിക്കുന്നവൻ, രണ്ടാം ഷഹാദത്ത് കലിമ നിഷേധിച്ചവനും കാഫിറുമാണെന്ന് ഞാൻ പറഞ്ഞു, അതിലാർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലാതെ ഇവിടെ കാഫിറാക്കിയതായി വായിക്കാൻ കഴിഞ്ഞില്ല, തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇനിയോ അതൊക്കെ ഞങ്ങൾ എതിരാളികൾ പറഞ്ഞതല്ലേ, എതിരാളികൾ പറഞ്ഞത് നിഷേധിച്ചോ? എതിരാളികൾ പറഞ്ഞത് വ്യാഖ്യാനിക്കല്ല ചെയ്തത് എന്ന് മാത്രമല്ല, എതിരാളികൾ മാത്രമാണോ എന്ത് സിറാജ് വിട്ടത്? 2000 ജൂൺ 7 ബുധൻ പാറന്നൂർ പി പി മൊഹീദീൻ കുട്ടിയും സിലാരേജി, കാഫർ പദം കൊണ്ടുള്ള കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇ കെയും എ പിയും വേർതിരിഞ്ഞതിന് ശേഷം തുടങ്ങിയതല്ല. പണ്ടേ നമ്മൾ ഇങ്ങനെ എല്ലാരെയും കാഫറാക്കുന്നതല്ലേ? എങ്ങനെ കാഫർ പദം കൊണ്ടുള്ള കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഖുർആൻ പരിഭാഷയെ പറ്റി സുന്നി വോയിസിൽ എഴുതിയ ലേഖനത്തിൽ ശംസുൽ ഉലമ തന്നെ കെ വിയുടെ പോക്ക് കുഫ്രിയത്തിലേക്കാണെന്ന് എഴുതിയിട്ടില്ലേ? ഇത് എതിരാളി എഴുതിയതാണോ? എതിരാളിയുടെ പത്രമാണോ? സിറാജ് പത്രമാണ്. കെ വിയെ ഈ കെ കാഫറാക്കി കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് എഴുതി വെച്ചത്. ഉള്ള ആളുകൾ ഈ കെ കാഫറാക്കി എന്നത് ഈ കെ വിഭാഗം പറയുന്നു, അവർ പ്രചരിപ്പിക്കുന്നു. അതിനെഴുതിയ മറുപടികളിലും അതിനെതിരെ നടത്തിയ പ്രസ്താവനകളിലും അത് അംഗീകരിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള പരാമർശങ്ങൾ കാണുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇവിടെ വീണ്ടും അവശേഷിക്കുന്നു. ഉമർ മൗലവിയുടെ സൽസബീലിൽ, ഇവിടെ വ്യവസ്ഥയിൽ എഴുതിയ സൽസബീലിൽ, ആ സൽസബീൽ എടുത്തു ധരിച്ചുകൊണ്ടാണ് ഒരുപാട് കാലമായി ഈ നാട്ടിന്റെ നാനാഭാഗങ്ങളിലും സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുജാഹിദുകൾ എല്ലാവരെയും മുശ്രിക്കാക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ പ്രതിഷേധമുണ്ടാക്കാൻ വേണ്ടി, ഈ സാധാരണക്കാരുടെ വികാരത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത് ഉയർത്തിപ്പിടിച്ച് വായിച്ചത്. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കിട്ടിയപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, കാലാകാലമായി തെരുവോരങ്ങളിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യം, ഈ കെ മുശ്രിക്കാക്കിയെന്ന്, എ പി എ മുശ്രിക്കാക്കിയെന്ന്, കുട്ടനാടിനെ മുശ്രിക്കാക്കിയെന്ന് സൽസബിയിൽ വായിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ചോദ്യം ഒന്ന് അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ എന്നാണ്. ഉത്തരം വിശദീകരിക്കപ്പെട്ടിട്ടില്ല, ഒരു ഭാഗം ബാക്കിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അംഗീകരിക്കുന്നവൻ ശിർക്ക് ചെയ്യുകയില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം അങ്ങനെ ഒരു ശിർക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പോയി. ഇവിടെ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണമുണ്ട്. നിങ്ങളുടെ വാദം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അല്ലാത്തവരുടേതായിരുന്ന കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നു. അതിന്റെ കുഴപ്പമാണ് കാരണം അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നത്, ഇസ്തിഗാസ നടത്തുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശേഖ് രക്ഷിക്കണേ ബാബ എന്ന് പ്രാർത്ഥിച്ചാൽ അതിനെതിരായി. ഇത് കൃത്യമായി നമ്മൾ വിശദീകരിച്ചു. ഇവര് തന്നെ കാഫറാക്കിയത് നമ്മൾ സിറാജ് എന്ന് വായിച്ചു. സിറാജ് എന്ന് ഇത് വായിച്ചപ്പോ കെ വിയുടെ പോക്ക് ഗുഫരിയത്തിലേക്കാണ് എന്ന് പറഞ്ഞപ്പോ മൂപ്പരത് ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തി. അദ്ദേഹം നടത്തുന്ന ശ്രമം നിങ്ങളൊന്ന് കാണുക. ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ വിശ്വസിക്കുന്ന വ്യക്തി അദ്ദേഹം ഒരിക്കലും മുശ്രിക്കാവുകയില്ല എന്നതിന് തെളിവുത്തരിക്കാമോ? ഞാനത് വ്യക്തമായി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ആ വിശ്വാസത്തിനെതിരായ പ്രവർത്തനം നടത്തിയാൽ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിനെതിരായി വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ശിർക്കാകും മുശ്രിക്കാകും, ആർക്കാണ് ഇവിടെ തർക്കം? നേരെ മറിച്ച് തെളിവ് ഞാൻ പറയേണ്ടതില്ല. എന്റെ സുഹൃത്ത് ഹനീഫ മൗലവിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം തെളിവ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു മുശ്രിക്കുകൾ. ആ മുശ്രിക്കുകളുമായി പോരാട്ടം നടക്കുകയാണ്. അപ്പൊ ഉസാമത്ത് ബിൻ സെയ്ദ് ഒരു മുശ്രിക്കുമായി പോരാട്ടം നടക്കുമ്പോ ഈ മുശ്രിക്ക് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസാമത്ത് ബിൻ സെയ്ദ് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ ഞാൻ വധിച്ചു. റസൂലുള്ളാ ചോദിച്ചു, അവലാ ശഖഖത ഖൽബഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ നീ വധിച്ചോ? നീ മുശ്രിക്കാണെന്ന നിലക്ക് വധിച്ചോ അദ്ദേഹത്തെ?
പറഞ്ഞു വധിച്ചോ വധിച്ചോ. വളരെ ശക്തിയായി റസൂലുള്ള പറഞ്ഞു. ആദ്യം ഇനി ലൈഫാവൂലല്ലോ, അപ്പുറത്തുനിന്ന് ഉദ്ധരിച്ചാണല്ലോ. അപ്പൊ ലൈലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു എന്ന് വരെ അവിടെ ഇല്ല. എന്നിട്ട് പോലും മുശ്രിക്കാണെന്ന നിലക്ക് ഒരു നടപടി സ്വീകരിച്ചുകൂടാ എന്ന് വ്യക്തമായി പറഞ്ഞ ഹദീസ് ഞാൻ ഉദ്ധരിക്കേണ്ടതില്ല, നിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അല്ലാഹു ഞങ്ങൾക്ക് തരുന്ന ചില കറാമത്തുകളാണ്. നേരത്തെ മറ്റേയാള് പ്രസംഗിക്കുമ്പോ ഞങ്ങള് അള്ളാഹനെ പോലെയാണ് കേൾവിയും കാഴ്ചയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോ അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹ് വായിപ്പിച്ച് വേറൊരു പുസ്തകം, ആ പുസ്തകത്തിൽ അയാൾ എന്നെ പറയുന്നു അള്ളാഹനെ പോലെ കാഴ്ചയും കേൾവിയും ഉണ്ടെന്നൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന് കാന്തപുരം എഴുതിയിട്ടുണ്ട്. അപ്പൊ മറ്റേ പുസ്തകമോ അതിന്റെ അങ്ങനെ അയാൾ മാറ്റി വെച്ച് വായിച്ചതാണ്, അതിന്റെ അപ്പുറമുള്ള വാചകം മാറ്റി വെച്ച് വായിച്ചതാണ്. അങ്ങനെ ചില കറാമത്തുകൾ ഉണ്ട്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് തന്നെ അള്ളാഹു പറയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കാന്തപുരം ഈ കെ കൂറ്റനാട് ഈ മൂന്നാളുകൾ മുശ്രിക്ക് അല്ലാന്നാണോ നിങ്ങളെ വാദം? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ദാനം ചെയ്യാൻ വേണ്ടി ആട്ടിനാർക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഈ കെ അബൂബക്കർ മുസ്ലിയാർ. അതുപോലെ കൂറ്റനാട് മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അവര് മുശ്രിക്കാണെന്നാണോ നിങ്ങളെ വാദം? അല്ല എന്നാണോ? അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു കിട്ടിയാൽ മരിച്ചുപോയ ഈ കെ അബൂബക്കർ മുസ്ലിയാരോടും കൂറ്റനാട് മുസ്ലിയാരോടും ഞങ്ങൾക്ക് വളരെയേറെ അവരെ അവരുടെ അതേ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ വാദം മാറ്റിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമായി. ശൈഖുന കാന്തപുരം ഉസ്താൻ അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അതും പറയിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ സന്തുഷ്ടരായി. അതുകൊണ്ട് നിങ്ങളെ വാദം അങ്ങനെ അർക്കുന്നവർ മുശ്രിക്കാണെന്നോ അല്ലെന്നോ, മുശ്രിക്കാണെന്നോ അല്ലെന്നോ, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ വിതരണം ചെയ്യാനുള്ള ആട്ടിനെ അറുത്താൽ ആ അറുക്കാൻ വേണ്ടി പറയുന്നവരും അറുത്തവരും മുശ്രിക്കാണോ അല്ലേ? മുശ്രിക്ക് അല്ലാന്നാ നിങ്ങളെ വാദം? അൽഹംദുലില്ലാ, മുർമൂലി വരിച്ചു പോയെങ്കിലും അയാളെ അനുഭവിക്കേണ്ടത് എനിക്ക് അനുഭവിക്കണം, നിങ്ങളെങ്കിലും അത് പറയണം. പിന്നെ ഞങ്ങൾ വായിച്ചില്ലേ, വായിക്കുന്നതിന് എന്താണ് മുടക്കം? ഇതിന് എന്റെ വിശദീകരണം ഇല്ലാതെ വായിക്കാം, എല്ലാരും കേട്ടോളൂ. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെടുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അതഅതുമൂഹും ഇന്നക്കും ലമുശ്രികൂൻ, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ വാചകമാണ് ഞങ്ങളെ വ്യവസ്ഥയിൽ എഴുതിയത്. അത് നിങ്ങൾ ആ സെൽസബിയിൽ വായിച്ചു, ഞാൻ വായിച്ചു, ഞാൻ അതങ്ങനെ തന്നെ അതിലുണ്ട്. അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട്, പക്ഷെ ആദ്യത്തെ അതുകൊണ്ട് മനസ്സുഖാകുന്നില്ല. അപ്പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്, ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഗാന്ധി ആറന്നൂര് വൈദികുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് ഞാൻ കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ ഈ കെ വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളെ കയ്യിലുണ്ട്. ഇത് ഉത്തരാനില്ല എന്നുറപ്പാണ്. അപ്പൊ മൂപ്പര് എന്നതിങ്ങനെ ഞാൻ ശക്തമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരൻ ആലോചിച്ചൊക്കെയാണ് ഇത് ശക്താവോന്ന്. മാത്രല്ല ആദ്യം വായിക്കാൻ ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു, വായിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോ. ഇതിങ്ങനെ ഒച്ചത്തിൽ വായിച്ചിട്ടൊന്നും തെളിയുന്നില്ല. ഇപ്പൊ പിന്നെ ഒച്ചയൊക്കെ കുറഞ്ഞ് ഏതാണ്ട് ഗ്യാസ് പോയ കോലത്തിലായി. എന്നിട്ടോ ഇപ്പൊ അവസാനം നമ്മളെ വിഷയം എന്താണ്? കെ വി മുഹമ്മദ് മുസ്ലിയാർ കുഫരിയത്തിലേക്കാണ് കെ വിയുടെ പോക്ക് എന്ന് ഈ കെ പറഞ്ഞു എന്നത് സിറാജ് എന്ന് നമ്മൾ വായിച്ചു. അപ്പൊ മൂപ്പര ചോദ്യം, ആ ഒരാൾ എയർപോർട്ടിൽ കണ്ട് എവിടത്തേക്കാ? കുവൈത്തിലേക്ക്, ദുബൈയിലേക്ക് എന്ന് പറഞ്ഞ ദുബൈയിലെത്തി. അതിന്റെ അർത്ഥം അല്ല, എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ. ഇനി അയാൾ വായിച്ചത് അത് ദുബൈയിലെത്തിയോ എയർപോർട്ടിലെത്തിയോ എങ്ങനെയാണ് കെ വിയുടെ അവസ്ഥ എന്ന് നമ്മൾ അവിടെ തന്നെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. നിങ്ങളാണ് ശ്രദ്ധിച്ചു നോക്കൂ. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ. ഇത് സിറാജ് പത്രം 1989 നവംബർ എന്താ പറയണത്?
ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിനിപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും ഉപ്പൻ സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? ആ ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. ഇത് സംഗതി എന്താന്ന് വെച്ചാൽ, പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു കഥ പറയാറുണ്ട്. ഇന്നലത്തെ പരിപാടി ബഹളോ ഇവരുടെ ബഹളങ്ങളും പത്രത്തിലുള്ള പരസ്യമൊക്കെ കാണുമ്പോൾ ഓർമ്മയാണത്. ആ കഥയാണ്, ഒരാള് കല്യാണം കഴിച്ചു, പെട്ടെന്ന് തന്നെ അയാൾ ഗൾഫിലേക്ക് പോയി. രണ്ടു വർഷം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോ ഭാര്യ വീട്ടിലെ ഭാര്യയായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിൽ, കുടുംബക്കാരുടെ വീടുകളിൽ അയാളെ സൽക്കാരം. അതിനൊരു വീട്ടിന് സൽക്കാരത്തിന് ചെന്നപ്പോ ഇയാൾക്ക് മുട്ട പുഴുങ്ങിക്കൊണ്ടുപോയി കൊടുത്തു. 4 മുട്ട പുഴുങ്ങിക്കൊണ്ടുപോയി കൊടുത്തു. അതിനയാള് മുട്ടയും ചായയും കുടിക്കാൻ നോക്കുമ്പോ വീട്ടിലുള്ള 2 കുട്ടികൾ വന്നിട്ട് ഓരോരുത്തർ 2 മുട്ടയെടുത്ത് കുട്ടികൾ പോയി. അപ്പൊ ഇയാൾ ആദ്യം വിചാരിച്ച കുഴപ്പമില്ല, കുട്ടികളല്ലേ. പക്ഷെ പെട്ടെന്ന് ഇയാൾ ആലോചിച്ചത്, ഇനിയിപ്പൊ ഈ പ്ലേറ്റിലെ മുട്ട കാണാതാകുമ്പോ വീട്ടുകാരെന്താ ആലോചിക്ക? 4 മുട്ട ഈ ചങ്ങായി തിന്നല്ലോ എന്നാലോചിക്കല്ലോ. അങ്ങനെ ഇയാൾ വേഗം ചായന്റെ ഗ്ലാസ് അവിടെ വെച്ച് എഴുന്നേറ്റ് ഈ കുട്ടികളെ പിന്നാലെ ഓടി. കുട്ടികളെ പിന്നാലെ ഓടിയിട്ട് 2 മുട്ടയെങ്കിൽ തന്നെ നിങ്ങൾ ഓരോന്നെടുത്തോ എന്ന് പറയാൻ വേണ്ടി ഓടുന്നതാണ് വീട്ടിലുള്ള പ്രായമുള്ള സ്ത്രീ കാണുന്നത്. ഉടനെ ആ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഓടണ്ട, നിനക്ക് മുട്ട വേറെ പുഴുങ്ങിത്തരാം, അത് കുട്ടികളെടുത്തോട്ടെ. വാദപ്രതിവാദത്തിലെ തോൽവി അതോടുകൂടി നിൽക്കുമായിരുന്നു, മാനക്കേടുണ്ടാവുമായിരുന്നില്ല. ഇനിയിപ്പൊ തങ്ങള് തലയിലിടാൻ മുണ്ടും കൊടുത്തു, ഇപ്പൊ ഇവിടുന്ന് പോകാൻ കഴിയാത്ത അവസ്ഥയായി ഈ ആളുകൾക്ക്. എന്തുകൊണ്ടായതുണ്ടായത്? തെളിവ് പറയാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ മുമ്പിൽ ജാട കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അടവുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ജനങ്ങൾക്ക് വേണ്ട ഒരു തെളിവാണ് പ്രമാണങ്ങളാണ്. അങ്ങനെ ഇതെല്ലാം കൂടി മുജാഹിദീങ്ങളെ നമ്മളെ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞ ആളുകൾക്ക് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള കോലത്തിലായി. കാരണം എന്താ? മുജാഹിദികൾ മഹാമുശ്രിക്കുകളെന്ന് ഇവർ എഴുതി വെച്ചത്. മുജാഹിദികൾ മഹാമുശ്രിക്കുകളാണെന്ന് എഴുതി വെച്ചു. ഞങ്ങളത് വായിച്ചു, പലവട്ടം വായിച്ചു, ഒരു മറുപടി പോലും അതിനെപ്പറ്റി ഒന്നുകിൽ ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ എഴുതിയത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതിനെ ദുർവ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കൂ. സെൽസബിയിലും വന്ന് അന്നിങ്ങനെ ഒന്നും വിടൂല, ഒറിജിനൽ ഞങ്ങളൊക്കെ ഉണ്ടാ ഒറിജിനൽ. അന്നെ സംബന്ധിച്ചാൽ അതിലുള്ളതാണ്. ആ ഇതാ ഞങ്ങൾ വായിച്ചു തരാം. ഇതാ ഈ എഴുതിയത് സെൽസബിയിൽ ഉള്ളതാണെന്നും ഇത് സംവാദത്തിൽ തെളിയിക്കുന്നതാണ്. ഇത് മുജാഹിദിന്റെ ആശയമാണ്, സുന്നിവാദം. ഇതിന് തുടർച്ചയായി സെൽസബിയിലുള്ള വാദം ഇങ്ങനെയാണ്. ആരെപ്പറ്റാണ് ഇവിടെ മുശ്രിക്ക് എന്ന് പറഞ്ഞത്? ഇതും മേൽ പറഞ്ഞതും സെൽസബിയിൽ ഉള്ളതുമാണ്. അങ്ങനെ അമ്മയിപ്പിച്ചതാ? അത് അന്ന് ഞങ്ങൾ അമ്മയിച്ചാല്. ഓ വലിയ കാര്യമായിട്ട് അതിന്റെ അപ്പുറമുണ്ട്, അതൊന്നും വിടൂല. സെൽസബി നിങ്ങളടുത്ത് 2 ദിവസമായി മധ്യസ്ഥമാരങ്ങൾ മെനക്കെടുത്തി അതിനാ, അത് തെളിയിച്ചിട്ടേ വിടുള്ളൂ. എവിടെയായിരുന്നു ഇരിക്കാനും? അതുപോലെ തന്നെ കൂറ്റനാടിനെ പേരെടുത്ത് മുശ്രിക്കാക്കി. നിങ്ങള് കൂറ്റനാടിനെ പേരെടുത്ത് കാഫിറും മുർത്തദ്ദുമാക്കിയ സിറാജാ ഞാൻ വായിച്ചത്. അതിന് മറുപടി പറയും. എന്റെ മൂന്നാമത്തെ ചോദ്യത്തെ കുറിച്ച് നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്റെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഞങ്ങൾ മൂന്നാമത് ഇവിടെ ഉദ്ധരിച്ച് തൗഹീദും ചുരുക്കും എന്ന പുസ്തകത്തിൽ SSF സ്റ്റേറ്റ് കമ്മിറ്റി ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിങ്ങൾ മഹാമുശ്രിക്കുകളാണ് മുജാഹിദികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ സെൽസബിയിലെ ഒരു ഉദ്ധരണിയാണ് ഊന്നുവടിയാക്കിയത്. ആ ഉദ്ധരണി അത് സെൽസബിയിൽ ഉള്ളതാണെങ്കിൽ അതിവിടെ വായിക്കണമെന്ന് ഞാൻ 2 വട്ടം ആവശ്യപ്പെട്ടിട്ടും മൂപ്പര് മിണ്ടിയിട്ടില്ല. പിന്നെ ശിർക്ക് നിങ്ങളെ നിർവചനം അനുസരിച്ച് നിങ്ങളുടെ ശിർക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നേർച്ച കൂറ്റനെ വിട്ടിട്ട് അത് പുണ്യാന്ന് വിചാരിച്ച ഓ നമ്പർ 1 കാഫിറാണെന്ന് നാട്ടേറെ ചെലവിൽ നിങ്ങൾ ഓതുന്ന കിതാബിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മിണ്ടിയിട്ടില്ല സാബി, മിണ്ടിയിട്ടില്ല. മിണ്ടണങ്ങള് നിങ്ങൾ മിണ്ടാണല്ലേ ഇവിടെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അള്ളാഹുക്കും അവർക്കും ഇടയിൽ അടയാളന്മാരെ വെച്ചിട്ട് യദുഹും അവിടെ യബുദുഹുന്ന അർത്ഥം നയബുദു എന്ന് പറഞ്ഞ പോരെ. യതവക്കലു അലൈഹിം യദുഹും, ഇടയാളന്മാരെ വെച്ചിട്ട് ഇടയാളന്മാരോട് ദ്വേർക്കുക, ഇടയാളന്മാരുടെ പേരിൽ കാര്യം വരവേൽപ്പിക്കുക. മൊയ്യദ്ദീൻ ശൈഖ് നിങ്ങൾക്ക് അള്ളാഹിന്റെ ഇടയിലൊരു ഇടയാളനാണ്,
ട്രാൻസ്ഫോർമർ നമ്മൾ ഹൈ ടെൻഷൻ വോൾട്ടേജ് ട്രാൻസ്ഫോർമർ നേരിട്ട് കറണ്ട് എടുക്കൂലല്ലോ, അപ്പൊ നമ്മൾ വീസായി പോവില്ലേ? അതുകൊണ്ട് അടയാളന്മാരാകുന്ന വൈദ്യുതിക്കും അമൃതങ്ങൾ ഒതിരിയങ്ങൾ വേണം, അവിടെ നമുക്ക് വിളക്കുത്താൻ പറ്റുള്ളൂ. ഇതല്ലെങ്കിലെ വാദം, എന്നിട്ട് ആ ഇടയാളിനോട് നിങ്ങൾ തേർക്കണില്ലേ? വൈദ്യുതിക്കെ രക്ഷിക്കണേ, പമ്പത്തങ്ങളെ കാക്കണേ. അപ്പൊ ഇടയാളന്മാരെ വെക്കുകയും യതവക്കലു അലൈഹിം വയദുഊഹും, ദാ വിഷയം ശ്രദ്ധിക്കണം, യതവക്കലു അലൈഹിം വയദുഊഹും, ശ്രദ്ധിക്കണില്ല, തവക്കുലാക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു. കാലു ഇജ്മാൻ, അത് ഒറ്റപ്പെട്ട അഭിപ്രായമല്ല, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മായുള്ള വിഷയമാണ്. ഇടയാളന്മാരെ വെച്ചിട്ട് ഇടയാളന്മാരോട് പ്രാർത്ഥിക്കൽ, അത് ഇജ്മായാണ് മുസ്ലിം സമുദായത്തിൽ എന്ന് ഹംബലി പണ്ഡിതന്മാർക്കിടയിൽ വിശേഷിച്ചും അത് ഇജ്മായുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുജാഹിദികളെ മുശരിക്കാക്കി എന്നതിന് നിങ്ങൾക്ക് എന്താ പറയാനുണ്ട് എന്ന് വെച്ചിട്ട് മറുപടിയില്ല. ഈ ആളുകളുടെ അവസ്ഥ ഇതാണ്. അവസാനത് ഈ വിഷയം എടുത്തുകൊണ്ട് കുടുങ്ങിയ അവസ്ഥയിൽ മൊയ്ലിയമാര് മടങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായി. ഇനിയോ ഈ ബേജാറുകൊണ്ട് ഇവര് പറഞ്ഞ തെളിവിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഏതുവരെ പറഞ്ഞു എന്ന് വെച്ചാൽ മയ്യത്തിന്റെ പേരിൽ നമ്മൾ നിസ്കരിക്കുന്നില്ല. നേരത്തെ നിങ്ങൾ കേട്ടല്ലോ പേരിൽ പേരിൽ എന്ന് പറയുന്നത്. ഇവിടെ അയാൾ പറയുന്നുണ്ട് മയ്യത്തിന്റെ പേരിൽ നമ്മൾ നിസ്കരിക്കുന്നില്ലേ, മൊയ്തീൻ ശേഖിന്റെ പേരിൽ അറക്കാൻ, ഉള്ളാടങ്ങളെ പേരിൽ അറക്കാൻ, അതേപോലെ പേരിൽ ആടിനെ നേർച്ചയാക്കാൻ മൂപ്പർക്കുള്ള ന്യായം എന്താ? മയ്യത്തിന്റെ പേരിൽ നമ്മൾ നിസ്കരിക്കുന്നില്ലേന്നാ അയാൾ എന്നെ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടുനോക്കൂ, മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ നിങ്ങൾ? മയ്യത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയാണോ മയ്യത്തിന് വേണ്ടിയാണോ? മയ്യത്തിന്റെ പേരിൽ നിസ്കാരം അല്ലാക്ക, മയ്യത്തിന്റെ പേരിലാണ് നിസ്കാരം. പക്ഷേ നിസ്കാരം അള്ളാഹുവിനാണ്, ഇതുപോലെ അറുക്കുന്നത് അള്ളാഹുവിനാണ്. പേരിൽ, മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ഇതിലുള്ളത് അങ്ങനെ തഖറുബ് ചെയ്തു എന്നല്ല, സാമീപ്യം നേടാൻ വേണ്ടി എന്നല്ല, മറിച്ച് മുഹീദ്ദീൻ ശേഖിന്റെ പേരിൽ, മരണപ്പെട്ടവരുടെ പേരിൽ, മരണപ്പെട്ടവരുടെ പേരിൽ നിങ്ങൾ നിസ്കരിക്കാറില്ലേ? അപ്പൊ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുന്നത് പോലെയാണ് മഹാന്മാരുടെ പേരിൽ അറക്കുന്നത്. പേരിൽ നിന്ന് കിട്ടിയാ റെഡിയായോ? എന്തിനാ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുന്നത്? ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം മയ്യത്ത് കാണും, മയ്യത്ത് അറിയും, എന്നിട്ട് അള്ളാഹുവിനോട് എന്റെ നിസ്കാരത്തിന് കൂലി കിട്ടാൻ മയ്യത്ത് ആവശ്യപ്പെടും എന്ന് വിചാരിച്ചിട്ടാരെങ്കിലും മയ്യത്ത് നിസ്കരിക്കലുണ്ടോ? അങ്ങനെയാണ് നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നത്. ഈ മയ്യത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നത് മയ്യത്ത് കാണുന്നു, മയ്യത്ത് അറിയുന്നു, പഠിച്ചവനോട് മയ്യത്ത് എനിക്ക് വേണ്ടി ശുപാർശ പറയുന്നു, ഇതാണോ വിശ്വാസം? അല്ല, മറിച്ച് എന്താ വിശ്വാസം? വിശ്വാസം മയ്യത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്ന ഈ നിസ്കാരം അല്ല കാണുന്നു, അല്ല അറിയുന്നു, അല്ല അതിന്റെ കൂലി തരുന്നു, റസൂല് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. മൊഹീദ്ദീൻ ശേഖിന്റെ പേരിൽ അറക്കുന്നതോ? ഞാൻ അറക്കുന്നത് മൊഹീദ്ദീൻ ശേഖ് കാണും, മൊഹീദ്ദീൻ ശേഖ് അറിയും, മൊഹീദ്ദീൻ ശേഖ് എനിക്ക് വേണ്ടി ശുപാർശ പറയും. മയ്യത്തിന്റെ പേരിലുള്ള നിസ്കാരവും മൊഹീദ്ദീൻ ശേഖിന്റെ പേരിലുള്ള അറിവും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ജാതി ദുർവ്യാഖ്യാനം എന്തേ മുസ്ലിംമാർക്ക് പറ്റിപ്പോയത്? പറ്റിയത് വേറൊന്നുമല്ല, കുറെ കാലമായി വടക്കൻ കേരളത്തിൽ അതിശക്തമായ ചലനം നടക്കുന്നു. ഒരു 10 കൊല്ലത്തിനിപ്പുറത്ത് എത്ര പള്ളികളാണ് ഉണ്ടായത്? കാസർഗോഡ് പള്ളിയുണ്ടായി, പസങ്കടി പള്ളിയുണ്ടായി, ഉപ്പളയിൽ പള്ളിയുണ്ടായി, പടന്നയിൽ പള്ളിയുണ്ടായി, എളമ്പച്ചിയിൽ പള്ളിയുണ്ടായി, നീപ്പതാവിൽ പള്ളിയുണ്ടായി, കാഞ്ഞങ്ങാട് പള്ളിയുണ്ടായി, അങ്ങനെ മംഗലാപുരത്തിന്റെ ഭാഗങ്ങളിൽ 15 പള്ളികൾ ഈ 10 കൊല്ലം കൊണ്ടുണ്ടായി. പൗരോഹിത്യത്തിന്റെ കോട്ട തകരാൻ തുടങ്ങി. അത് തകർന്നപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ്. കാരണം എന്താ? ഇവരെ പണിയന്നിതാ ജനങ്ങളെ ചൂഷണം ചെയ്യൽ, ജനങ്ങളിൽ നിന്ന് പിരിവെടുക്കുക, പൈസ വാങ്ങുക, എന്നിട്ടോ പൈസ വാങ്ങുന്നതിന്റെ ഇടയിൽ ഇവർ ചെയ്യുന്ന ഒരു പണി, അതുകൂടി നമ്മളൊന്ന് കണ്ടാൽ വളരെ നല്ലതാണ്. Allahumma salli ala Muhammad.
എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, മൂപ്പരിങ്ങനെ സലാത്ത് ചൊല്ലി പൈസ വാങ്ങാൻ, പൈസ വാങ്ങുന്നതിന്റെ ഇടയിൽ 10 രൂപ 20 രൂപയൊക്കെ മൂപ്പര് കൈകൊണ്ട് വാങ്ങി ബേക്കറി പെട്ടി വെക്കിടുന്നു. പിന്നെയോ വലിയൊരു നോട്ട് കണ്ടപ്പോ മൂപ്പര് ആംഗ്യം കാണിച്ചു കൊടുക്കാം. അപ്പൊ വരുന്നാളെ വേറെ കീശയിലിട്ട് കൊടുക്കുന്നു. ഈ ഏർപ്പാട് നടക്കില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിയമപാലകന്മാർ നമുക്ക് അനുവദിച്ചു തന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അവർക്ക് അനുവദിക്കാൻ കഴിയാത്തത് കൊണ്ട് ക്ലിപ്പിങ്ങിനുള്ള സൗകര്യം അവർ അനുവദിച്ചു തന്നിട്ടില്ല. നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല. അവര് അവരുടെ നിയമത്തിനനുസരിച്ച് ചെയ്തു. എന്നായാലും ഇതിന്റെ സീഡി പുറത്തിറങ്ങുമ്പോൾ ക്ലിപ്പിങ്ങുകൾ സഹിതമാണ് പുറത്തിറങ്ങുന്നത്. അവർ അതുകൊണ്ടാണ് നമുക്ക് ഓഡിയോ സൗകര്യം ചെയ്തു തന്നത്. അതിനെ അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.